രൂപയ്ക്ക് ഒരു ദിവസം ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളിയോട് വളരെ അപമര്യാദ രീതിയിൽ വളരെ മോശമായ രീതിയിലുള്ള സംഭവങ്ങൾ ചെയ്തിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി സർക്കാർ സംവിധാനങ്ങളെല്ലാം ഒന്നിച്ച് അണിനിരക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് ഇത്രയും ദിവസമായിട്ടും സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ ഉണ്ടായിരുന്നിട്ട് പോലും എഫ്ഐആർ എടുക്കാതെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നിൽക്കുന്നെങ്കിൽ അവർക്ക് ശക്തമായ നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഈ സംഭവത്തിന്റെ ആദ്യം ആദ്യമായിട്ടില്ല അർദ്ധരാത്രിയിൽ ആരെയോട് സംസാരിച്ച ആളുകാൻ ഈ വിഷയത്തിൽ എനിക്കപ്പോഴറിയാം അവളുടെ മെന്റൽ ട്രോമ ആ നിമിഷം ഞാൻ വിളിക്കുന്ന നിമിഷം അയാൾ എന്റെ പറയുന്നുണ്ട് അവർക്ക് നേരിടേണ്ടി വന്ന അശ്ലീല ആംഗ്യ കുറിച്ച് ആദ്യ ഇൻസ്റ്റൻസിൽ എന്നോട് പറയുന്നുണ്ട് മേയർ കെ എസ് ആർ ടി സി തർക്കം രാഷ്ട്രീയാരോപണമായി വികസിക്കുന്ന മണിക്കൂറുകളാണ് ആ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതിൽ രാഷ്ട്രീയ ഗൂഢാലോചന ആരോപിക്കുന്നു പ്രതിപക്ഷം പ്രതിപക്ഷ നേതാവ് മേയർക്ക് ശക്തമായ പിന്തുണയുമായി എ എ റഹീം എം അടക്കം ഡിവൈഎഫ്ഐയും പാർട്ടിയും രംഗത്ത് വരുന്നു പോലീസ് അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും എല്ലാത്തിനും ഉത്തരമാകേണ്ട മെമ്മറി കാർഡ് അപ്രത്യക്ഷമാവലിൽ ദുരൂഹത തുടരുകയുമാണ് അത് പെട്ടെന്ന് ആവിയായതിൽ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടോ പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം മനുഷ്യാവകാശ കമ്മീഷൻ താങ്കൾ താങ്കളുടെ പരാതിയിൽ പോലീസ് കേസെടുക്കുന്നേ ഇല്ല പരാതി പറയുകയാണ് ഇനി മനുഷ്യാവകാശ കമ്മീഷൻ താങ്കൾ കൊടുത്ത പരാതി അനുഭാവപൂർവ്വം പരിഗണിക്കുന്നു അതിൽ കേസെടുക്കുന്നു അന്വേഷണം നടത്തുന്ന റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെടുന്നു ഒറ്റയ്ക്കുള്ള പോരാട്ടത്തിൽ നീതിയുടെ കിരണങ്ങൾ കണ്ടു തുടങ്ങുന്നു എന്ന് തോന്നുന്നുണ്ടോ യു കാർഡ് കിരണം പോയല്ലോ വ്യക്തമായിട്ട് കിട്ടുമായിരുന്നു പക്ഷെ അതിൽ അത് പോയില്ലേ അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഇപ്പം മനുഷ്യാവകാശ കേസ് കൊടുത്തതിൽ എടുത്തതിൽ വളരെ ഉപകാരം അവരെങ്കിലും സഡൻ ആക്ഷൻ ആക്ഷനെങ്കിലും എടുക്കുമല്ലോ മുപ്പത് മുപ്പതാം തീയതിയാണ് കൊടുത്തത് മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് കൊടുത്തത് ഇത് മനുഷ്യാവകാശ പരാതി കൊടുത്തത് ഓ മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി കൊടുത്തതാണിത് കമ്മീഷണർക്കും കമ്മീഷണർക്കും ദിവസങ്ങൾ പരാതി പരാതി ആ ആ ഒരു ഒരു ദിവസമാണ് രണ്ടുപേർക്കും രണ്ടും ഒരു പരാതി ആയിരുന്നു ചോദിക്കാൻ കാരണം ഇവിടെ ഇവിടെ കൊടുക്കുന്ന പരാതിയിൽ താങ്കൾ പറയുന്നുണ്ട് ഞാൻ ഓടിച്ചിരുന്ന ബസ്സിന്റെ മുൻവശത്തും പിൻവശത്തും ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളതും ആയതിന്റെ വിഷ്വൽ പരിശോധിച്ചാൽ തന്നെ സംഭവത്തിന് നിജസ്ഥിതി മനസ്സിലാക്കാവുന്നതുമാണ് എന്ന് താങ്കൾ പറയുന്നുണ്ട് അത് ഈ മെമ്മറി കാർഡ് നഷ്ടപ്പെടുന്നതിന് മുൻപാണ് യദു അപ്പൊ താങ്കളാണ് മെമ്മറി കാർഡ് എടുത്തത് അല്ലെങ്കിൽ താങ്കളുടെ കൂട്ടുകാരാണ് മെമ്മറി കാർഡ് എടുത്തത് എന്ന വാദത്തിന്റെ മുന്നേ ഓടിക്കുന്നതല്ലേ താങ്കൾ അന്ന് തന്നെ ഈ വിഷ്വൽ പരിശോധിക്കണം എന്നാവശ്യപ്പെടുന്നത് ആരെങ്കിലും എടുത്ത് മാറ്റിയതായിരിക്കും മാറ്റാതെ ഒരിക്കലും പോവൂല വണ്ടിയിൽ അങ്ങനെ വേറെ ആർക്കും കയറാനൊന്നും പറ്റില്ല ഡ്യൂട്ടി കഴിഞ്ഞ് വണ്ടി അവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് പോലും കയറാൻ ഇൻചാർജായിട്ടുള്ള ഇൻചാർജ് അവർക്ക് മാത്രമേ കയറാൻ വിൻസെന്റ് പറയുകയായിരുന്നു കൊണ്ടുപോകുന്ന സമയത്ത് അത് കഴിഞ്ഞ് പോലീസ് സാന്നിധ്യത്തിൽ യദു ബാഗ് എടുക്കാൻ അങ്ങോട്ടേക്ക് വരുന്ന സമയത്തും എം എൽ എ അവിടെ ഉണ്ട് ആ സമയത്ത് എം എൽ എ ഇടപെട്ട് യാത്രക്കാരൊക്കെ ഇറക്കി വിട്ടിരുന്നു എന്ന് പറഞ്ഞാൽ അതിൽ അതിൽ എം എൽ എ ആരോപണ മുന്നേ അല്ലെങ്കിൽ എം എൽ എ സംശയനഴിൽ നിർത്താൻ ശ്രമിക്കുന്നത് എം വിൻസെന്റ് സംശയനിഴിൽ നിർത്താൻ ശ്രമിക്കുന്നത് സച്ചിൻ്റെ എം എൽ എ തന്നെയാണ് ആ മെമ്മറി കാർഡ് നഷ്ടമായതിൽ ആ സംശയനിഴിൽ നിർത്തലിൽ യുക്തി ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ ആ സംഭവത്തിൽ നേരിട്ട് അറിവുള്ള ആളെന്നുള്ള ആയിരിക്കാം എനിക്ക് എനിക്കറിഞ്ഞൂടാ ഉറപ്പ് പറയാൻ പറ്റില്ലല്ലോ നമ്മളിപ്പോ അവ അവർക്ക് നമുക്കായാലും തെളിവില്ല തെളിവില്ലാതെ ഒരാളെ കുറ്റം പറയാൻ നമ്മളായാലും ശരി തന്നെയാണ് അവരായാലും ശരി തന്നെയാണ് അവരായിരിക്കാം എന്നേ പറയാൻ പറ്റുള്ളൂ എന്താണെന്ന് വെച്ചാൽ വീഡിയോ ആ ക്യാമറ ഇരിക്കുന്ന പൊസിഷൻ അനുസരിച്ചാണെങ്കിൽ ഈ എം എൽ എ കയറി ആ സ്റ്റെപ്പ് തൊട്ട് ഏകദേശം എം എൽ എയുടെ സീറ്റ് വരെ അത് കറക്റ്റായിട്ട് കിട്ടുന്നതാണ് സീറ്റ് എം എൽ എ കണ്ടക്ടറെ സീറ്റ് ഒറ്റ സീറ്റിലാണ് കയറിയിരുന്നത് കണ്ടക്ടറിനെ എണീപ്പിച്ചിട്ടാണ് കയറിയിരുന്നത് അത് കറക്റ്റായിട്ട് കിട്ടുമായിരുന്നു പക്ഷേ ആ വീഡിയോ നശിപ്പിച്ച് ഇവർക്ക് ആ വീഡിയോയെക്കുറിച്ചും ആ സീറ്റിനെക്കുറിച്ചും ആ ക്യാമറയെക്കുറിച്ചും ഇവർക്ക് ആർക്കും അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് ഇവർ അതിലെ ചുമ്മാ ന്യായമില്ലാത്ത കേസിന് വേണ്ടിയിട്ട് സംസാരിക്കുന്നത് ആ ക്യാമറയിൽ എന്നെ കിട്ടത്തില്ല ആ ക്യാബിനോ ഡ്രൈവർ ക്യാബിനോ ആ സീറ്റ് തൊട്ട് ഫ്രണ്ടിലത്തെ സീറ്റ് തൊട്ട് പാസഞ്ചർ സീറ്റ് കണ്ടക്ടർ സീറ്റ് തൊട്ട് അങ്ങം വരെ ഉള്ള അങ്ങറ്റം വരെ കിട്ടുന്നതാണ് അപ്പോൾ അത് പോയെന്ന് പറഞ്ഞ് എനിക്കാണ് അത് നഷ്ടമായിട്ടുണ്ടാവുന്നത് എന്താണെന്ന് വച്ചാൽ എനിക്ക് തെളിവാണ് നഷ്ടപ്പെടുന്നത് അതിലൊരിക്കലും വരത്തില്ല അതെന്താന്ന് വെച്ചാൽ എൻ്റെ തലേറെ മേളിലാണ് ഇരിക്കുന്നത് എൻ്റെ ഫ്രണ്ടിലാണെങ്കിലും എൻ്റെ പൊസിഷനിൽ വരുവുള്ളൂ എൻ്റെ ഈ ഭാഗത്താണ് ഇരിക്കുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ക്യാമറ പൊസിഷൻ അപ്പം എങ്ങനെയാണ് എന്നെ കിട്ടുന്നത് അത് മെമ്മറി കാർഡ് നഷ്ടമായതിന്റെ ഓരോ വീഡിയോയിലും കാണിക്കുന്നുണ്ടല്ലോ ആ ക്യാമറ

എന്റെ കാര്യത്തിനെ വിളിച്ചതാണ് ഇങ്ങനെ പ്രശ്നം ഉണ്ടായി അവ ഒരു തെറ്റും ചെയ്തതല്ല എന്നാണ് പറഞ്ഞതെന്നാണ് പറഞ്ഞത് അവര് തമ്മിൽ എന്താണ് സംസാരിച്ചത് എൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് അറിയത്തില്ല ആ അങ്ങനെ ശ്രമിച്ചതാണെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്കറിയത്തില്ല യദു ഇവിടെ ഇവിടെ ഇപ്പോൾ ഇന്ന് റഹീം അടക്കം ചോദിക്കുന്നുണ്ട് താങ്കളുടെ യദുവിൻ്റെ ഭൂതകാലം ഇപ്പോൾ ആർഷോയുടെ നഴ്സറിയിൽ ആരോ പിച്ചി എന്ന് പറഞ്ഞ കാര്യം പരിശോധിച്ച മാധ്യമങ്ങൾ എന്തുകൊണ്ട് യെതുവിൻ്റെ നാട്ടിൽ പോയി യെദുവിൻ്റെ ഭൂതകാലം പരിശോധിക്കുന്നതല്ല ചോദിക്കുന്നുണ്ട് വസീഫും യെതുവിൻ്റെ പഴയ കേസിനെ പറ്റി യെദുവിൻ്റെ ആ പഴയ കേസിനെ പറ്റി പറയുന്നുണ്ട് സൈബർ മേഖലയിൽ ആകെ താങ്കൾ മഹാ കൊളരുതാത്തവനാണ് എന്ന പറഞ്ഞിട്ടുണ്ട് എന്താ ഇപ്പോൾ ടി സി രാജേഷ് സിന്ധു എന്ന് പറയുന്ന ഒരാളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് താങ്കൾ വിഷമുണ്ടാകുന്നതിലും വായിക്കാം സ്ത്രീകളോട് അപമര്യാദയെ പെരുമാറിയതിന് നാട്ടുകാരുടെ കയ്യിൽ നിന്നും സ്ത്രീയുടെ ഭർത്താവിൽ നിന്നുമൊക്കെ ഇപ്പം പലതവണ തല്ല് വന്നിട്ടുള്ള മാന്യൻ സ്വഭാവ സവിശേഷതകൾ താങ്ങാൻ വയ്യാഞ്ഞിട്ട് ഭാര്യ ഇട്ടിട്ട് പോയ നല്ലവനായ ഭർത്താവ് സ്ത്രീകളോട് അപര്യാദയെ പെരുമാറി നാട്ടുകാർ പഞ്ഞിക്കിടുകയും പോലീസിൽ പരാതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പോലീസിൽ തന്നെയുള്ള സഹോദരന്റെ സഹായത്തോടെ ആ കേസുകളെല്ലാം ഒത്തുതീർപ്പിലെത്തിച്ചു കേസിന് പിന്നാലെ തൂങ്ങാൻ താൽപ്പര്യമില്ലാത്തതിനാലും കൈവച്ച നാട്ടുകാരും കേസിൽ കൊടുങ്ങുമെന്നതിനാലും പരാതിക്കാരായ സ്ത്രീകൾ ഒത്തുതീർപ്പിലെത്തിന് ഗുണമായി കൊടുക്കേണ്ടത് നാട്ടുകാരും വീട്ടുകാരും കൊടുത്തിട്ടുള്ളതിനാൽ ഇനി എന്തിന് കേസെന്നോ ചിന്തിച്ചിട്ടുണ്ടാകണം ഇവനെ പേടിച്ച് വീട്ടുമുറ്റത്തെ സ്ത്രീകളുടെ തുണി ഉണങ്ങാനിടാൻ പോലും പറ്റില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് ചുമ്മാ പറയുന്നതല്ല ആ നാട്ടിൽ അന്വേഷിച്ചു തന്നെയാണ് പറയുന്നത് ടി സി രാജേഷ് സിന്ധു എന്ന് പറയുന്ന ഈ സൈബർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു മാധ്യമാണോ എനിക്കറിയില്ല അദ്ദേഹത്തിന്റെ വാക്കുകളാണ് എന്തെങ്കിലും വസ്തുതയുണ്ടോ ഇതോ ആരായാലും അതാ ആരായാലും ഈ പറയുന്നവരെ നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവന്റെ സംസ്കാരമാണോ അത് പറയുന്നത് അവന് ആയിരിക്കും അതുകൊണ്ടാണ് പറയുന്നത് അവഷയല്ല എന്താണെന്ന് വെച്ചാൽ കോടതിയെ കാട്ടി വലിയൊരിതില്ല കോടതി ജഡ്ജ്മെൻറ്റ് കോപ്പിയും കാര്യങ്ങളുമാണ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു ജഡ്ജ്മെൻറ്റ് കോപ്പിയും അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെയാണ് ഇത് അപ്പോൾ എവരൊക്കെ ഈ കിടന്ന് അലയ്ക്കും പലയിടത്ത് കാറ്റടയ്ക്കുന്ന സ്ഥലത്തൊക്കെ വേലി കെട്ടേണ്ട കാര്യം നമുക്കില്ല നമുക്ക് കോടതിയെ മാത്രം ബോധിപ്പിച്ചാൽ മതി

എഴുന്നൂറ്റി പതിനഞ്ച് രൂപ എഴുന്നൂറ്റി പതിനഞ്ച് രൂപയ്ക്ക് ഇവനൊക്കെ ജോലി ചെയ്യൂ ഈ നട്ടലൊടിഞ്ഞ് വണ്ടി ഓടിയിട്ട് വന്നിട്ട് അവൻ്റെ മാഡം കാണിച്ച തെണ്ടിത്തനത്തിനൊക്കെ ഇവൻ കൂട്ടിയിരിക്കുന്നത് സംസ്കാരമുള്ളവനായിട്ടാണ് ഈ സംസാരമൊക്കെ സംസാരിക്കുന്നത് ഞാൻ ഇത്രയും കാലം സമാധാനപരമായിട്ട് മര്യാദയ്ക്കാണ് സംസാരിച്ചത് ഈ തെണ്ടി സംസാരങ്ങളൊക്കെ സംസാരിക്കുന്ന അലവരാതികൾ ഈ സൈബർ മേഖലയിൽ അവരെ കുത്തിയപ്പോഴത്തേക്ക് എല്ലാവർക്കും നല്ലോണം എല്ലാവരും പ്രതികരിക്കാൻ തുടങ്ങിയല്ല എന്നെ കുത്തിയപ്പോഴത്തേക്ക് ഒരുത്തർ ഒരുത്തർക്കും പറയാനുമില്ല ഒരു സംസ്കാരം ഉള്ള ഒറ്റ ആൾക്കാർ കുറച്ച് നല്ല ആൾക്കാരുണ്ട് ഈ കേരളത്തിലെ ഇതേപോലുള്ള ഇതേപോലെയുള്ള യൂസ്ലെസ്സിലേക്കാട്ടിയും നല്ല ആൾക്കാർ കൂടുതലുണ്ട് ഇതേപോലെ കുറേ ഉണ്ട് ചിലവർക്ക് ഇങ്ങനെ ചിലവർക്ക് ഈ ചേച്ചിമാർക്കൊക്കെ സഹായം ചെയ്യാൻ നടക്കുന്ന ചിലവരുണ്ട് അവിടെയും അവർക്ക് പല ഉപയോഗങ്ങൾ കാണുമായിരിക്കും ചേച്ചിമാർ എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യുമായിരിക്കും അല്ല ഇവിടെ താങ്കൾ താങ്കൾ ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടു കേട്ടു ഞാൻ എന്റെ കുഞ്ഞിനെ ഒറ്റയ്ക്ക് എന്ന് താങ്കളുടെ താങ്കളുടെ തികച്ചും കാര്യമാണ് കുടുംബകാര്യമാണ് ഞാന് ഇങ്ങനെ പെണ്ണിന്റെ വിഷയം ഉണ്ടെങ്കിലേ എനിക്ക് ഈ പെണ്ണിന്റെ വിഷയവും പെണ്ണുങ്ങളെ ഇങ്ങനെ അസുഖം ഉണ്ടെങ്കിൽ ഈ സമയം കൊണ്ട് ഞാൻ അഞ്ചു വർഷമായി വൈഫ് ഇല്ലാതെ ജീവിക്കുന്ന അഞ്ചു വർഷമായി ഈ അഞ്ചു വർഷം കൊണ്ട് എനിക്ക് അഞ്ച് പെണ്ണിനെ കെട്ടായിരുന്നു എനിക്ക് സാമ്പത്തികമായിട്ടായാലും ഉള്ള ഈ സാമ്പത്തികപരമായിട്ട് എന്റെ വീട്ടുകാരായാലും എനിക്കില്ലെങ്കിലും വീട്ടുകാർക്ക് ഉണ്ടെങ്കിലും അവരെ ഇത് വെച്ചെങ്കിലും എനിക്ക് പെണ്ണ് കിട്ടും കിട്ടും എന്നിട്ട് ഞാൻ കൊച്ചിനെ നോക്കി മര്യാദയ്ക്ക് ജീവിക്കുന്ന ഇതേപോലെയുള്ള ഈ കാര്യങ്ങളൊക്കെ എനിക്കത് പറയാൻ എനിക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടാത്ത കാര്യം പറഞ്ഞു ഞാൻ പ്രതികരിക്കും പ്രതികരിക്കുമ്പോഴാണ് അവർ അതിൽ പിടിച്ചു തൂങ്ങുന്നത് അതിപ്പോ അതിലല്ലേ ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായത് ഇത് തെറ്റെയ്യുന്നവൻ നല്ലവനും ശരി ലുക്കോസ് ശരിയാണ് ഈ പറയുന്ന യദുവിൻ്റെ പേരിൽ രണ്ടായിരത്തി പതിനൊന്ന് ഒരു കേസ് ഉണ്ടായിട്ടുണ്ട് ആ കേസ് കോടതിയിൽ തീർപ്പായ കേസാണ് സാധാരണഗതിയിൽ ഒരു കേസ് ഉണ്ടായാൽ കോടതിയിൽ തീർപ്പായാൽ പിന്നെയും ആ എഫ് ഐ ആർ എടുത്ത് നടക്കലാണോ പതിവ് ശ്രീ റെജു ലോക്കോസ് റോഡിലുണ്ടാകുന്നൊരു സംഭവം ഞാൻ സമയം അനുവദിക്കാം ഒരു സംഭവം അതിൽ അതിൽ യദു മേയറോടും എം എൽ എയോടും നിങ്ങൾ ആരാണ് എന്ന് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ അയ്യോ എന്ന് പറഞ്ഞ് നിന്ന സാധാരണക്കാരെ നിൽക്കുന്നുവെങ്കിൽ യദുവിന് എന്തോ ധൈര്യത്തിന് ഇനിയിപ്പോ രാഷ്ട്രീയ പിൻപുരം ഉണ്ടെന്ന് തന്നെ വെക്കു എന്തോ ധൈര്യത്തിന് മറുത്ത് സംസാരിച്ചതിന് എന്തൊക്കെയാണ് സാർ ഈ സോഷ്യൽ മീഡിയയിൽ യദു എന്ന് പറയുന്ന ഒരു ദിവസം എഴുന്നൂറ്റി പതിനഞ്ചു ലോഷ ശമ്പളം മേടിക്കുന്ന ഒരു പയ്യനെ പറ്റി ഒരു യുവാവിനെ പറ്റി എന്തൊക്കെയാണെന്ന് എഴുതി വിടുന്നത് സൈബർ ലിഞ്ചിങ്ങിന് രണ്ടു വശവും ഉണ്ട് എനിക്കൊരു സമയം അനുവദിക്കണം ഇപ്പോൾ ചർച്ച തുടങ്ങിയിട്ട് ഏതാണ്ട് പതിനാല് മിനിറ്റ് മിനിറ്റായി ഈ സമയം കൊണ്ട് തന്നെ ഞാൻ ഈ ചർച്ച ആദ്യമായിട്ട് തുടങ്ങാനോ ആഗ്രഹിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യം പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ചർച്ച തുടങ്ങി ഇത്രയും സമയം കൊണ്ട് തന്നെ ഈ ചെറുപ്പക്കാരൻ ആരാണെന്ന് ഈ കേരളത്തിലെ പൊതുസമൂഹത്തിന് മനസ്സിലാക്കും കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് ഇയാളെ വെള്ളപൂശാൻ ശ്രമിച്ചതിന്റെ തന്റെ അടവും ധിക്കാരവുമാണ് അയാളെ ഒരിക്കലും ഒരു പ്രൈം ഇതുപോലെ ഒരു ചാനലിൽ നിന്ന് പ്രയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വാക്കുകൾ പ്രയോഗിച്ചത് അയാളെപ്പറ്റി വന്നിരിക്കുന്ന വാർത്തകളെ കുറിച്ച് അയാൾ നിഷേധിക്കുന്നില്ല വാർത്തകള് അയാളെപ്പറ്റി പറയുന്നു ഞാനതിലേക്ക് അയാളെ കുറിച്ച് ഇവനെ പേടിച്ച് വീട്ടുമുരുത്ത സ്ത്രീകളെ തുണി പറ്റുന്ന പറയുന്നത്

അയാൾ പറഞ്ഞ ഇത് വെറുതെ ഇത് ഇത് വെറുതെ വെറുതെ പടച്ചു പടച്ചു അടിച്ചുവിടുകയാണെന്നേ പടച്ചുവിടുകയെ പടച്ചുവിടുമ എനിക്ക് നേരിട്ട് അനുഭവം ഉണ്ട് അതുകൊണ്ടാണ് സാർ എനിക്ക് നേരിട്ട് അനുഭവം ഉണ്ട് ഇവിടെ ഇവിടെ ഒരു സർക്കാരിന്റെ നയം തെറ്റാണെന്ന് ഞാൻ ചർച്ച നടത്തിയതിന് നിങ്ങളുടെ ഈ സൈബർ മേഖലയിൽ പ്രവർത്തിക്കുന്ന നേരത്തെ കോൺഗ്രസ്സുകാരനായി അവിടെ നിന്ന് മൊത്തം എന്താണ് കിട്ടാവുന്നൊക്കെ കിട്ടി അന്ന് പിണറായി തെറി വിളിച്ച് പിന്നീട് പിണറായി അധികാരത്തിലേക്ക് എത്തി ഇപ്പോൾ സി പി എമ്മിന്റെ ഒരു സൈബർ പ്രചാരണം നിൽക്കുന്ന ഒരുത്തനുണ്ട് അവൻ പറഞ്ഞ എന്താന്ന് ഞാൻ എൻ ഡി എഫിന്റെ ആയുധ പരിശീലനം കിട്ടി തീവ്രവാദിയാണെന്ന് എനിക്ക് നേരിട്ട് അനുഭവം ഉണ്ട് നാട്ടിപ്പ് അന്വേഷണം നാട്ടിപ്പ അന്വേഷണം എന്നാ പറഞ്ഞേക്കോസ് നിങ്ങളുടെ സൈബർ കട ഉണ്ടല്ലോ പച്ചക്കള്ള സൈബർ കടാ എനിക്ക് അനുഭവം ഉണ്ട് സാർ എന്നോട് പറയലേക്കാട് സംസാരിക്കാൻ പറഞ്ഞു കൂടെ നിങ്ങളോട് നിങ്ങളോട് വലിയ അവസരമാണ് ഞാൻ അല്ല ഞാൻ പറഞ്ഞോട്ടെ ഇന്നിപ്പൊ റഹീം പറഞ്ഞു സൈബർ ലെഞ്ചിങ് എല്ലാവർക്കും എല്ലാവർക്കും അത് വാദകമാണ് നിങ്ങളോട് വിയോജിച്ചാൽ നിങ്ങൾ അയാളെ വർഗീയവാദിയാക്കും നിങ്ങളോട് അയാളെ പെൺകുടിയനാക്കും നിങ്ങളുടെ ശീലമാണ് സാർ അത് സൈബർമാർ നിങ്ങളാണ് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ സൈബർ ചാമ്പ്യന്മാർ നിങ്ങളെ സൈബർ പടയാണ് ആഷ്മിയെ കുറിച്ച് ആരെങ്കിലും മോശമായിട്ട് ആഷ്മിക്ക് എന്ന വ്യക്തിപരമായിട്ട് നമ്മൾ പേഴ്സണൽ ആഷ്മി എന്നെ ഒന്നും അതിനകത്ത് ലിങ്ക് ചെയ്യണ്ട ഞാനൊന്നും ആരെ കുറിച്ച് മോശമാണ് ഇത്തരം എനിക്കറിയാം എന്താണ് ഇത്തരം വാബോയ കോടങ്ങളെ പറ്റി ഞാൻ അതവിടെ നിൽക്കട്ടെ അത് ശരിയാണെന്നേ അതിൽ അത് ശരിയോ തെറ്റോ തെറ്റപ്പോൾ നമുക്ക് പിന്നീട് ചർച്ച ചർച്ചയെ പറയാം ഇതിപ്പോ ഇതല്ലല്ലോ സംഭവം ഇത് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വ്യക്തമായ ചിത്രങ്ങളോടുകൂടി പുറത്തു വന്നിരിക്കുന്ന വസ്തുതകളെ ഈ ചെറുപ്പക്കാരെ നിഷേധിക്കുന്നില്ല തന്നെയുമല്ല ഇയാളുടെ ഇന്നലെ കുറിച്ച് ഞാൻ അങ്ങോട്ട് പറയാം ഞങ്ങളൊക്കെ ഇത് അന്വേഷിച്ചിട്ടുണ്ട് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഒരു സ്ത്രീ ഒരു വനിതാ മേയറെ അതിമോഷമായി രീതിയിൽ ആക്ഷേപിച്ച ഈ വ്യക്തി ഈ രാജ്യത്തല്ല മറ്റേതെങ്കിലും രാജ്യത്തായിരുന്നു ഇങ്ങനെ ഫ്രെയിമിൽ വന്നു കൊണ്ടിങ്ങനെ സംസാരിക്കത്തില്ല അയാളിപ്പൊ ജയിലിലായാലേ നിങ്ങൾക്കറിയോ ഞാനും വിദേശ രാജ്യങ്ങളിൽ ജീവിച്ചിട്ടുള്ള പല രാജ്യങ്ങളും ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം രാജ്യത്ത് ഞാൻ ജീവിച്ചവരാ അവിടെയൊക്കെ ഇത്തരം പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ വിത്തൌട്ട് ബെയിൽ അയാൾക്ക് ആറു മാസത്തേക്ക് ബെയിൽ പോലും കിട്ടത്തില്ല ഈ നാടായതുകൊണ്ടാ ഇയാളെ പൊക്കിപ്പിടിക്കാനും ഇയാളുടെ രാഷ്ട്രീയ ശത്രുതടി പേര് ഇയാളെ മഹാനാക്കാൻ ശ്രമിച്ചത് ഈ നാട്ടിലായതുകൊണ്ട് അതിന്റെ കാരണ ഇത്ര സഹിച്ചു സാർ യു ഈ പറയുന്ന പുറത്താണല്ലോ യു അന്നേ കൊടുത്ത പരാതിയിൽ പറയുന്നു എന്താണ് ഇവിടെ അതിന്റെ മുന്നിലും പിന്നിലൊക്കെ ക്യാമറ ഉണ്ട് അത് പരിശോധിച്ചാൽ നിജസ്ഥിതി അറിയാമെന്ന് ഈ മെമ്മറി കാർഡ് പോകുന്നതിന് മുമ്പ് എതു പറഞ്ഞു അപ്പൊ അപ്പൊ മെമ്മറി കാർഡ് പേടിക്കേണ്ടത് ആരാണ് എതു ആണോ എം എൽ എ മേയറുവാണോ പേടിക്കേണ്ടത് റിജി അല്ല തന്റെ ഭാഗത്തുള്ള പ്രശ്നങ്ങൾ ഒരു ഭക്ഷണമായ അറിഞ്ഞുകൊണ്ടാണല്ലോ ഇയാൾ പാൻപരാകാണെന്ന് എനിക്ക് അറിയത്തില്ല എന്തെങ്കിലും ഒരു കടല ഒരു ചെറിയ പ്ലാസ്റ്റിക് കടലാസ് പുറത്തേക്കിട്ടു അതിനെക്കുറിച്ച് ഇന്നലെ ട്വന്റി ഫോർ ഡോക്ടർ അരുൺകുമാർ ആവർത്തി ചോദിച്ചപ്പോൾ അയ്യോ അയ്യോ എനിക്കറിയില്ല ഞാൻ ഓർക്കുന്നില്ല ഓർക്കുന്നില്ലെന്ന് പറഞ്ഞ വിദ്വാനാണ് ഇപ്പൊ ചർച്ചയിലിരിക്കുന്നത് ഇയാളുടെ വസ്തുതകൾ മുഴുവനും വിശ്വലായിട്ട് തന്നെ കേരളം കണ്ടു കേരളത്തിന്റെ ഇയാൾ രണ്ട് തവണ അതിൽ ഒന്ന് ഇയാൾ സ്വകാര്യ ബസ്സിൽ ഡ്രൈവറായിരുന്നപ്പോൾ ഒരു കെ എസ് ആർ ടി സി പോയി ഇടിച്ചതിന് പേരിൽ ചെറുപ്പക്കാരനുപേൽ കേസുണ്ട്

കാശ്മീരെ പോലൊരാള് ഇതുപോലെ വെള്ളപൂശാൻ ശ്രമിക്കരുത് കഷ്ടമാ ഇവിടെ ഒരു വശത്തൊരു സ്ത്രീ അവർ ഏറ്റവും ചെറുപ്രായത്തിൽ ലോകത്തെ രണ്ടാം ചെറുപ്രായത്തിൽ സ്ത്രീയെ അവരോടുള്ള ശത്രുത അത് രാഷ്ട്രീയ ശത്രുതയുടെ പേരിൽ നിങ്ങൾ വെള്ളപൂശുന്നത് കേരളീയ പൊതുസമൂഹത്തിന് സമൂഹത്തിൽ ഇല്ല ഇവിടെ രണ്ട് പക്ഷമാണ് ഒന്ന് എഴുന്നൂറ്റി പതിനഞ്ഞ് ഞാൻ പറഞ്ഞുതരാം ഞാൻ അതിനുമുമ്പ് അതിനുമുമ്പ് ആ വീഡിയോ മുമ്പ് അതിനുമ്പീഡിയൊന്നും പ്ലേയാവും ഇന്ന് പറഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റിൽ അവരുടെ ഒരു ചെറിയ വീഡിയോ ഒന്ന് പ്ലേ പ്ലേയാവോ ഒന്നുമില്ലേ ഈ ദീർഘദൂര ഡ്രൈവർമാരുടെ കഷ്ടപ്പാടുകൾ വ്യക്തമാക്കുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ പരമദയനീയമായ ഒരു ഡ്രൈവിംഗ് ക്യാബിൻ അത് അതിൽ വണ്ടി ഓടിക്കൊണ്ടിരിക്കെ ബാഗിൽ നിന്ന് ഭക്ഷണം തുറന്നു കഴിക്കുന്ന ഒരു പരമസാധു മനുഷ്യൻ എഴുന്നൂറ്റി പതിനഞ്ച് രൂപ ശമ്പളം പാളിക്കുന്ന ആളാണ് യതു ഈ പറയുന്ന ദീർഘദൂര ഡ്രൈവർമാർ ഓടിയാൽ കിട്ടുന്ന ശമ്പളം പോലും കൊടുക്കാതെ അങ്ങനെ നിൽക്കുന്ന പരമ ദുർബലനായോ യു എന്ന് പറയുന്ന ഒരാൾ ഒരു സൈഡിൽ മറു സൈഡിൽ അധികാരത്തിന്റെ മൂർത്തി ഭാവങ്ങളാണ് ഒരു എം എൽ എയും ഒരു മേയറും ശത്രുത പ്രഖ്യാപിക്കാവോ റിജി ഇടതുപക്ഷമാണോ അത് ഇടതുപക്ഷ പണിയാണോ അത് അല്ല ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞതാണ് വാസ്തവം പറയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ദുഃഖകരമായ കാര്യം ഈ എഴുന്നൂറ്റി പതിനഞ്ചിലോ എഴുന്നൂറ്റി പതിനഞ്ചിലോന്ന് നിങ്ങളെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ ഇവിടുത്തെ മാധ്യമങ്ങൾ പറയുന്ന ഒരു പാവ സാധു മനുഷ്യന്ന് നിങ്ങൾക്ക് എങ്ങനെ എങ്ങനെയറിയും സാധുവാണെന്നുണ്ടെങ്കിലും നിയമം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഒരു സ്ത്രീയോളികൾ കാട്ടി പരാക്രമങ്ങൾ എന്തൊക്കെയാ ആ നാട്ടുകാരോട് ചോദിച്ചില്ല ഞങ്ങളൊക്കെ ഞങ്ങൾ കേരളത്തിൽ ജീവിക്കുന്നത് കേസ് കൊടുത്തു നാട്ടുകാരോട് ചോദിച്ച് ഫേസ്ബുക്കിൽ സംഭവിക്കില്ലേ പശ്ചാത്തലമുള്ള പോലീസ് കേസുള്ള ചെറുപ്പക്കാരനെ ഈ മേയറെ നിങ്ങളുടെ ഏതോ സഖാവ് എന്ന് പറഞ്ഞ ഒരുത്തനാണ് എനിക്കെതിരെ നാട്ടിപ്പോയി അന്വേഷണം നാട്ടിപ്പോയി അവൻ എവിടെ അന്വേഷുന്ന അതാണ് നിങ്ങളുടെ ഈ പറഞ്ഞ സൈബർ എന്താണ് താടി ഒരു വളർത്തിയൊരു കാപ്പട്ടിക്കാരനെടുത്ത് അയാളുടെ ഫേസ്ബുക്കിൽ ആ പോസ്റ്റ് കയറ്റി വെച്ചത് നാട്ടിപ്പോയി അന്വേഷുന്നു അപ്പൊ നിങ്ങളെ നാട്ടിപ്പോയ അന്വേഷിച്ചൊക്കെയാ നിങ്ങളെ വിയോഗിച്ചാൽ നിങ്ങൾ കൊല്ലാൻ എന്തും ചെയ്യും നാട്ടിൽ പോകണ്ട അങ്ങനെയൊക്കെ പറഞ്ഞു പോവാതെ നാട്ടിൽ പോലീസ് ക്രൈം റെക്കോർഡിൽ ഇയാളുടെ പേരുണ്ട് ഇയാളുടെ പേരുള്ള പരാതികൾ നിങ്ങൾ ഇമ്മ അങ്ങനെ വെള്ളമശി പോരുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ രാഷ്ട്രീയ ഇപ്പൊ ആഷിക്ക് വ്യക്തിപരമായ രീതിയിലുള്ള പിന്നെ സൈബർ ആക്രമണമുണ്ടായിരുന്നുള്ളവരെ ഞാൻ സംവദിക്കുന്നു ഞാൻ അത് അഡ്മിറ്റ് ചെയ്തോണ്ട് സംസാരിക്കുന്നത് അതുകൊണ്ട് ഇതുപോലൊരാളെ ന്യായീകരിക്കാൻ പറ്റുമോ കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിൽ അതെനിക്ക് മനസ്സിലായ അതുകൊണ്ട് അതിന്റെ പേര് അതിന്റെ പേരിൽ എങ്ങനെയാണെന്ന് ഇയാളെ ന്യായീകരിക്കുന്നത് ലോകത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞു കേരളത്തിലെ പൊതുസമൂഹമാണല്ലോ ഈ കേരളത്തിൽ ഈ പറയുന്ന ഈ രണ്ട് തവണ ഈ സർക്കാർ അധികാരത്തിലെത്തിയത് ചുമ് അങ്ങനെ പെരിഫറലായിട്ട് അന്ധമായിട്ട് രീതിയിലൊന്നും അങ്ങനെ പറയരുത് കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് നിങ്ങൾ ഇനി എവിടെ പോയി എന്ത് വിഷയം ആരുടെ ഭാഗത്തുണ്ടായാലും തിരിഞ്ഞു നോക്കാതെ വീട്ടിൽ പോയി അനങ്ങി പോരെന്നുള്ള മെസ്സേജാണ് നിങ്ങൾ ഇതിലൂടെ കൊടുക്കുന്നത് നിങ്ങൾക്കറിയാം ഞങ്ങൾക്ക് അനുമൂടി എത്രയോ നല്ല ആൾക്കാർ കെ എസ് ആർ ടി സി ജോലി ചെയ്യുന്നുണ്ട് നിങ്ങൾ എഴുന്നൂറ്റി അമ്പത്തൊന്ന് രൂപയെക്കുറിച്ച് പറഞ്ഞില്ലേ കഴിഞ്ഞ ഒന്നര വർഷമായി ഷിഫ്റ്റ് തുടങ്ങിയിട്ട് ഈ ഷിഫ്റ്റിൽ അന്ന് മുതൽ ഇതേ ശമ്പളത്തിൽ അത് താങ്കൾ തയ്യാറാണെന്നും പറഞ്ഞ് ജോലി ചെയ്യുന്നത് ചെറുപ്പക്കാരാണ് ഇവർക്ക് ശമ്പളം ഇവർ ഇട്ടേച്ച് പോകണം മറ്റു ജോലികൾക്ക് പോകണം ഇവിടെ അന്യ സംസാരിക്കുന്നത് ആൾക്കാരോട് ജോലി ചെയ്യുന്നില്ല ഞാൻ തൊഴിലാളി അത് പറഞ്ഞു തന്നെ ഒന്നാം നമ്പർ തൊഴിലാളി പറഞ്ഞു കെ എസ് ആർ ടി സി കൊടുത്ത് നട്ടിലൊടിയും മറ്റിൽ ജോലി എടുത്ത് അതിന് ശമ്പളം കൊടുക്കാതെ എന്തോ എന്നാ വേറെ ജോലി നോക്കിക്കൂടെ എന്ന് പറയുന്നത് എന്ത് തൊഴിലാളി സ്നേഹമാണ് അല്ല ഞാൻ ഈ ഞാൻ ഈ ചെറുപ്പക്കാരനെ കുറിച്ചാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ കെ എസ് ആർ ടി സി സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ഒരാളാണ് പതിവായിട്ട് എനിക്ക് ഇഷ്ടം ആശ്വാസം കെ എസ് ആർ ടി ജോലി നിന്ന് ഞാൻ ഇവരോരൊക്കെ ആയിട്ട് നിങ്ങളിപ്പോ ഈ ചർച്ച കേൾക്കുന്നത് എത്രയോ കെ എസ് ആർ ടി സി എന്നെ അറിയാം ഞാൻ അവരവരൊക്കെയായിട്ട് ഇന്ററാക്ട് ചെയ്യാറുണ്ട് അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളെ കുറിച്ച് പല ചർച്ചയും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനിതിന്റെ ഔദ്യോഗികപരമായിട്ട് എം ഡി യുടെ തൊട്ട് താഴെയുള്ള ആളുമായിട്ട് പോലും ഞാൻ ഈ പാവപ്പെട്ട ജോലിക്കാരെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ഈ സിറ്റ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന താൽക്കാലിക ജീവനക്കാർ അവർ ഈ സാലറി എല്ലാം കണക്കിലേക്ക് കൊണ്ട് ആണ് ഈ തൊഴിലിലേക്ക് ഞാൻ ഞാനൊരിക്കൽ ഏറ്റവും കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ഒരു സ്വിഫ്റ്റിൽ അതീ നാളായാലും ഒരു ആറ് മാസമേ ഉള്ളൂ ആ ഡ്രൈവർ കണ്ടക്ടറോട് ഞാൻ സംസാരിച്ചു ബൈഡ് പറഞ്ഞു സാറേ ഞങ്ങൾ പത്തും മുപ്പതിനായിരം മുപ്പത്തയ്യായിരം ഒക്കെ ജോലി ശമ്പളം വായിക്കുന്നവരുണ്ട് കഷ്ടപ്പെടാൻ കഷ്ടപ്പാടില്ലാതെ പറ്റത്തില്ല ഞങ്ങൾ തതൃപ്തരാണ് ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് എഴുതമ്പോട് ജീവിക്കാൻ പറ്റും അപ്പൊ അവര് പറഞ്ഞു എഴുതിട്ടമ്പരുടെ ഒരു ഡ്യൂട്ടി മാത്രമല്ല ചിലപ്പോൾ മൂന്ന് നാലു ഡ്യൂട്ടി ഞങ്ങൾ കിട്ടുന്നുണ്ട് അതിനൊക്കെ കഷ്ടപ്പാടുകളുണ്ട് അതിനെങ്ങനെയാണ് നിങ്ങൾ തൊഴിലാളി പറയുന്നത് ശമ്പളം കിട്ടി തൃപ്തനായ ആ ഡ്രൈവറുടെ നമ്പറും തരണേ കെ എസ് ആർ ടി സിയിൽ ജോലി ചെയ്ത് കൃത്യം കൃത്യമായ ശമ്പളം കിട്ടി ആത്മാഭിമാനം പണയം വെക്കാതെ പിച്ചച്ചട്ടി പോലെ ചെയ്ത ജോലിക്ക് ശമ്പളം തരണേ എന്ന് വിലപിക്കുന്ന ജീവനക്കാർക്കിടയിൽ ആ ജോലി ചെയ്ത് ശമ്പളം കിട്ടി വയർ നിറഞ്ഞ തൃപ്തനായ ആ കണ്ടക്ടറുടെ നമ്പറും തരണേ നിങ്ങൾ ഈ ഈ ചെറുപ്പക്കാരും ചെയ്ത അതീവ ഗുരുതരമായ ശിക്ഷാർഗമായ തെറ്റിനെയും നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മൾ പരിഷ്കൃതമായ ഒരു സമൂഹത്തിലല്ലേ ജീവിക്കുന്നത് ഇവിടെ ഏതെങ്കിലും ഒരു സ്ത്രീ ഈ ആര്യക്ക് പകരമായിരുന്നുവെങ്കിൽ നിങ്ങൾ ഈ ചർച്ച ഇങ്ങനെ കൊണ്ടുപോകായിരുന്നോ ആ എന്ന് പറയുന്ന തിരുവനന്തപുരം മേയറായതുകൊണ്ട് മാത്രമാണ് ഈ ചർച്ച ഇരുതിൽ പോകുന്നത് ഞാൻ ചോദിക്കട്ടെ ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്നുള്ള ഇയാളുടെ പേരിലുള്ള കേസ് കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഞാൻ ഞാനിങ്ങനെ ഭാര്യ ഉപേക്ഷനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റതിനെ കുറിച്ചോ ഞാൻ സംസാരിക്കുന്നത് അതാണ് അത് ാണ് എന്താണ് ഞാനിയാണ് വൈകൃതക്കാരനാണ് ഈ വൈകൃതക്കാരൻ എങ്ങനെയാണ് സാർ കെ എസ് ആർ ടി ഡ്രൈവറാവുന്നേ ഇത്ര എന്താണ് ഇത്ര ക്രിമിനൽ കുറ്റമുള്ള ഇത്ര കൊള്ളരുതാത്തവനാണെങ്കിൽ എങ്ങനെയാണ് ഇത് ആയിട്ട് ഇപ്പോഴിരിക്കാണ് ഡ്രൈവറായിട്ട് ഒരു സസ്പെൻഷൻ ഉണ്ടായിട്ടില്ല ഇതുവരെ എങ്ങനെയാണത് അല്ല ഞാനിത് ലോക അല്ല ഞാൻ ഞാൻ നിങ്ങളെ തന്നെ കമ്പറിയാം ലോക മലയാളികൾ ആഗ്രഹം കാണുന്ന ഒരാളാണ് അത് യാതൊരു തർക്കമില്ല ഞാൻ ഈ ട്വന്റി ഫോർ ഇന്ത്യൻ പേരൊന്നും പറഞ്ഞില്ല പല പുതിയ പുതുമുഖങ്ങൾ കൊണ്ടുവരുന്ന മനുഷ്യരാണ് അതെ ഏഴുമ്പോ ഞാൻ കണ്ടോണ്ടിരിക്കുന്നത് ഏഴു മണിക്കുള്ള പിന്നെ എങ്കിലും സാർ ടൈറ്റിൽ ഞാൻ പറഞ്ഞുപോയി അത് തുടങ്ങിയ കാലം മുതൽ കാണുന്നു പോയി അതിൽ എത്രയോ കുറ്റവാളികളെ കുറിച്ച് അവർ പറയുന്നുണ്ട് എത്രയോ തെറ്റെയ്തവരെ കുറിച്ച് വിരളി കൂട്ടുന്നുണ്ട് അദ്ദേഹം അതുകൊണ്ട് ആ പ്രോഗ്രാം ഹിറ്റ് ആയത് ഇവിടെ ഒരു തെറ്റെയ്തതിനെ കുറിച്ച് വിരലി കൂട്ടുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് എതിര് ഈ കാണാത്ത കൊടും കുറ്റവാളിയും ആണെങ്കിൽ എങ്ങനെയാണ് സർ കെ എസ് ആർ സി ഡ്രൈവറെ അദ്ദേഹം ഇക്കാലം അത്രയും ജോലി ചെയ്ത് സാർ ഈ മണിക്കൂറിനും ഈ മണിക്കൂറിന് മെവിനെ അല്ല കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി അന്വേഷിച്ചോണ്ടിരിക്ക പോലീസ് സ്റ്റേഷൻ നടത്തിക്കൊണ്ടിരിക്കുക ഞാൻ ഈ ചർച്ചയിൽ ആവശ്യപ്പെടുന്നു ഇയാളെ പുറത്താക്കണം ഇയാളുടെ പേരിൽ എഫ്ഐആർ ഇടണം ഇയാളെ കഴിയുമെന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീ പരാതി നൽകിയ സുപ്രീം കോടതിയുടെ ആറ് ഞാൻ തവണ ചർച്ച ചെയ്തിരിക്കുക ആറ് പ്രാവശ്യം സുപ്രീം കോടതി വിധിയുണ്ട് ഒരു സ്ത്രീ പരാതി നൽകിയാൽ അതാണ് തെളിവ് ആ കുറ്റവാളി തെളിയിക്കണല്ല എന്നുള്ളവരം ശരി നിങ്ങൾ പറഞ്ഞില്ല മെമ്മറി കാർഡ് പോയില്ലെന്നുള്ള വിവരം ഇയാളെ എന്താണിട്ട് ചോദ്യം ചെയ്യേ ഞാൻ ഇയാളെ അടുത്തൊന്നും പറയത്തില്ല ഇയാളെ ഇയാളെ തന്നെ നന്നായിട്ട് ചോദ്യം ചോദിച്ചേ ഒരു കരുണയെ ഇയാളെ അർഹിക്കുന്നില്ല കേരളത്തിലെ സഹോദരിമാർ നമ്മുടെ സഹോദരി അതിലൊരു സഹോദരിയാണ് ഈ പറയുന്ന ആര്യ രാജേന്ദ്രൻ അവര് ചെറുപ്രായത്തിൽ മിടുക്കിയായ ഒരു മേയറായി മാറി അതിന്റെ ബുദ്ധിമുട്ടാണ് ഈ പറയുന്ന പ്രതിപക്ഷ കക്ഷിയുടെ അതുകൊണ്ട് ഞാൻ പറയുന്നു കേരളത്തിലെ സഹോദരിമാർ കേരളത്തിലെ അമ്മമാർ പെങ്ങന്മാർ ഈ മനുഷ്യനെ ഒരിക്കലും പിന്തുണ അറിയാ ഒരു തർക്കമല്ല കാര്യത്തിൽ നിങ്ങൾ ഏതെല്ലാം രീതിയിൽ പറഞ്ഞാലും വിമർശിക്കും അതല്ലേ സാമൂഹ്യവാദി എന്ന് പോയി ുംവേഷിക്കും നിങ്ങളുടെ സഹ കണ്ടതാ ശരി സാർ ഒരാളെ പറ്റി ഇല്ലാത്ത വർത്താനം എഴുതി വെച്ചാൽ ദേഷ്യം വരും അതെനിക്ക് അനുഭവം ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് അനുഭവം ഉണ്ട് അതുകൊണ്ടാണ് പറയുന്നത് മര്യാദ എഴുതി വെച്ച അനുഭവം ഉണ്ടാവും പച്ച മര്യാദയുടെ ഈ പറഞ്ഞ രോഷം ഉണ്ടാവും അതെനിക്ക് മനസ്സിലാവും പറഞ്ഞേ

വണ്ടി ജെയ്സ് ചെയ്തില്ല എന്ന് മേയർ പറയുന്നത് പൊളിയുന്നുണ്ട് എം എൽ എ ഭർത്താവായ സച്ചിൻ ദേവ് എം എൽ എ വാഹനത്തിൽ കയറിയില്ല എന്ന് മേയർ പറഞ്ഞ് ഇന്ന് ഇന്ന് ഏറെയും പറയുന്നു വണ്ടിയിൽ കയറുമ്പോൾ ചിക്കൻ എടുക്കാൻ വേണ്ടി വണ്ടി കയറിയെന്ന് പറയുന്നുണ്ട് അതൊക്കെ പൊളിയുമ്പോൾ പോലും ഒരു ഡ്രൈവർ എന്നെ മോശമാങ്ങി കാണിച്ചു എന്ന ഒരു സ്ത്രീ ഇപ്പം മേയറെന്ന് വിട്ടേക്കു ഒരു സ്ത്രീ പറയുന്നതിനെ അത് അതും അത് നൂറ് ശതമാനം കള്ളമാണ് എന്ന് സ്ഥാപിക്കാൻ പറ്റുമോ യുവരാജ് തീർച്ചയായിട്ടും കാശ്മി കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യതും നമ്മുടെ മേയറായിട്ടുള്ള ശ്രീമതി ആര്യ രാജേന്ദ്രനുമായിട്ടുള്ള ഒരു ഫോൺ സംഭാഷണം ഉണ്ടല്ലോ തൻ്റെ നേരെ ലൈംഗികമായി വൃത്തികെട്ട ഒരു ചേഷ്ട കാണിച്ച ഒരു പുരുഷനോട് ഒരു സ്ത്രീ അങ്ങനെ സംസാരിക്കുമോ അത്രയും മാന്യമായിട്ട് ഏ എൻ്റെ ഒരു കോമൺ സെൻസിൽ എനിക്ക് എനിക്കത് ഡൈജസ്റ്റ് ആവുന്നില്ല അങ്ങനെ സംസാരിക്കുമോ അത്രയ്ക്ക് ഒരു സ്വാഭാവികമായിട്ട് ഒരു വൈകാരികമായിട്ട് റിയാക്ട് ചെയ്യേണ്ടതാണ് അവർ ഇങ്ങനെ ഇങ്ങനൊരാൾ ഫോണിലൂടെ സംസാരിക്കുന്ന സമയത്ത് അങ്ങനെയല്ല റിയാക്ട് ചെയ്യുന്ന നമ്മൾ കാണുന്നത് ഒന്ന് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പല വിഷയങ്ങളും മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതൊരു ഈഗോ വിഷയമായിട്ട് തുടങ്ങിയ വിഷയം ഇപ്പോൾ അത് അത് അവർ പറയുന്ന ഭാഗം ചെയ്യിക്കാൻ വേണ്ടിയിട്ട് വേറെ എവിടെയൊക്കെയോ പോയിക്കൊണ്ടിരിക്കുകയാണ് ശരി ഇയാൾ കെ എസ് ആർ ടി സി ബസ്സിലിരുന്നു കൊണ്ട് പാൻ ഫാൻസിൻ്റെയോ മറ്റെന്തോ നിരോധിത സാധനത്തിൻ്റെ കവറെടുത്ത് കളഞ്ഞു എന്ന് പറയുന്നുണ്ട് ആ ഇവരുടെ ഇദ്ദേഹത്തിൻ്റെ ചുറ്റു നിൽക്കുന്ന ആൾ ആൾക്കാരൊക്കെയാണ് മേയർ ഉൾപ്പെടെയുള്ള ആൾക്കാർ എം എൽ എ ഉൾപ്പെടെയുള്ള ആൾക്കാർ അവരുടെ കൂടെ വന്ന ആൾക്കാരാണ് ഈ പറയുന്ന നിരോധിത ഉൽപ്പന്നത്തിൻ്റെ കവറെടുത്ത് അവർക്ക് നേരെയാണ് എറിയുക സ്വാഭാവികമായിട്ട് അവർക്ക് അപ്പം തന്നെ കൈയ്യോടെ പിടികൂടാൻ സാധിക്കില്ലായിരുന്നു ഇവർ പിന്നീട് വളരെ വേഗമായിട്ടുള്ളൊരു വീഡിയോ എടുത്ത് വെച്ചിട്ട് ഇതാണ് കളഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ ഇല്ല പട്ടം മുതൽ യൂണിവേഴ്സിറ്റി കോളേജ് വരെ ഈ കാറും ബസ്സും തമ്മിൽ ഇത് നടന്നിരിക്കുന്നു എന്നാണ് പറയുന്നത് ഈ ഇതിനിടയ്ക്ക് എത്രയോ വണ്ടികൾ ഓടിയിട്ടുണ്ടാകും വേറെ ഒരു വണ്ടിയേയും ഈ ബസ് ഇടിക്കാൻ പോയില്ലേ എനിക്ക് ലോജിക്കലി തോന്നുന്ന സംശയങ്ങളാണ് വേറെ ഒരു വണ്ടിയേയും ഈ ബസ് ഇടിക്കാൻ പോയില്ലേ സ്വാഭാവികമായിട്ട് അപകടകരമായ വിധത്തിൽ ഒരു ബസ് ആ രീതിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് യാത്രക്കാർ പരാതിയുമായിട്ട് വരേണ്ടതാണല്ലോ സിറ്റിയിൽ മുഴുവൻ നമ്മുടെ ഈ സംസ്ഥാന സർക്കാർ തന്നെയല്ലേ എ ഐ ക്യാമറ ഉൾപ്പെടെയുള്ള ക്യാമറകൾ വെച്ചിരിക്കുന്നത് അതിൻ്റെ അകത്തൊന്നും പതിഞ്ഞില്ലേ ഈ പറയുന്ന കെ എസ് ആർ ടി സി ബസ് ഇത്രയും അപകടകരമായ വിധത്തിൽ വരുന്ന ഒരു കാര്യം പിന്നെ റെജി ലൂക്കോസിനോട് എനിക്കൊരു കാര്യം പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ ഭാഷയെക്കുറിച്ചിട്ട് താങ്കൾ വളരെ ഇതായിട്ട് പറഞ്ഞു കേരളം കണ്ടു എയറിൽ പോയി എന്നൊക്കെ ഉള്ള കാര്യം ഇത് കേരളം കാണുന്നുണ്ട് ഇതൊക്കെ ഏറിപ്പോകുന്നുണ്ട് സത്യം തന്നെയാണ് അദ്ദേഹം നമ്മളെപ്പോലെ ഒരു രാഷ്ട്രീയക്കാരനൊന്നുമല്ല ഇവിടെ വന്നിരുന്നിട്ട് വൈകാരികമായിട്ട് നമ്മളെ ഹേർട്ട് ചെയ്യുമ്പോൾ പോലും അല്ലെങ്കിൽ നമ്മളെ പ്രൊവോക്ക് ചെയ്യുമ്പോൾ പോലും പ്രവോക്ട് ആവാതെ വളരെ കാമാൻഡ് ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം നാളെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ മത്സരിക്കാനും പോകുന്ന ആളാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു സാധാരണക്കാരുടെ പ്രതികരണമായിട്ട് താങ്കൾ കണ്ടാൽ മതി ഈ ഗ്രാമീണ ഭാഷയും നാടൻ ഭാഷയൊക്കെ എം എം മണിക്ക് പിണറായി വിജയനും മാത്രമല്ലല്ലോ എഴുന്നൂറ്റി പതിനഞ്ച് രൂപ സാലറിയിൽ അല്ലെങ്കിൽ ദിവസവേതനത്തിൽ ജോലി ചെയ്യുന്ന ഒരു സാധാരണ ഡ്രൈവർക്കും പറ്റും നമ്മളെ പോലുള്ള ആൾക്കാർ അതൊക്കെ കേൾക്കേണ്ടിയും അതൊക്കെ സഹിക്കേണ്ടിയും വരും അതൊക്കെ ഒരു യാഥാർത്ഥ്യം തന്നെയാണ് നിങ്ങൾ ഈ പറയുന്ന ആന്തൂർ സാജന്റെ ആന്തൂർ സാജൻ ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വീട്ടുകാരെ കുറിച്ചിട്ട് നിങ്ങളുടെ സൈബർ ലോകം എന്താണ് പറഞ്ഞു വരുത്തിയത് സ്വാഭാവികമായിട്ട് ഈ സൈബർ ലിഞ്ചിങ് എല്ലാ ഭാഗത്തും ഉണ്ട് എന്നൊന്നും പറയുന്നില്ല ഇപ്പോൾ അതിപ്പോ കോൺഗ്രസ്സുകാരുടെ ഭാഗത്താൽ ബി ജെ പി കാരുടെ ഭാഗത്താൽ സി പി എംമാരുടെ ഭാഗത്താൽ എല്ലായിടത്തും ഉണ്ടാവും ഞാനിതൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇതൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരുമാണ് പക്ഷെ ഒരു വിഷയം ഉണ്ടായി കഴിയുമ്പോൾ ആ വിഷയത്തിൽ ഇല്ലാത്ത ആരോപണങ്ങൾ ഉണ്ടാക്കി പിടിച്ച് അതിൻ്റെ അകത്തേക്ക് ഈ പറയുന്ന എന്താണ് സ്ത്രീ പീഡനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് നിങ്ങളുടെ ഭാഗത്ത് മാത്രം

पाश्मी കോമൺ സെൻസ് ഉള്ളൊരു മനുഷ്യന് ചിന്തിക്കാൻ കഴിയില്ല അതായത് അപ്പുറത്തുള്ള ഒരാൾ ഫോൺ റെക്കോർഡ് ചെയ്യുന്ന എന്ന് ഇപ്പുറത്ത് സംസാരിക്കുന്ന ഒരു കെ എസ് ആർ ടി സി ഡ്രൈവർക്ക് ബോധ്യം ഉണ്ടാവും അതുകൊണ്ട് തന്നെ അയാളത് ഒരിക്കലും സമ്മതിക്കില്ല എന്നുള്ള കാര്യം ഈ പറയുന്ന മേയർക്ക് ബോധ്യം ഉണ്ടാവില്ല എന്നാണോ വിശ്വസിക്കുന്നത് അങ്ങനെയല്ലോ അവർക്കറിയാം ഈ ഇദ്ദേഹം സമ്മതിക്കാൻ പോലെ പിന്നെ ഒരു ട്രൈ ചെയ്ത് നോക്കുന്നതാണ് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഒരിക്കലും ഒരു വ്യക്തി അങ്ങനെ സംസാരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതിനകത്ത് ഒന്ന് രണ്ടാമത്തെ ഒരു കാര്യം ശ്രീ റിജി ലൂക്കോസിനോട് ഞാനൊന്ന് ചോദിച്ചോളട്ടെ ഈ യതു കാണിച്ചു എന്ന് പറയുന്ന ലൈംഗികാധിക്ഷ തീവ്രത കൂടിയതായിട്ട് വരുമോ തീവ്രത കുറഞ്ഞതായിട്ട് വരുമോ നിങ്ങൾ സ്ത്രീത്വത്തിനെ കുറിച്ച് വലിയ വാദോരാത സംസാരിക്കുന്നത് ഞാൻ ചോദിക്കുന്നതാണ് ഒരു സ്ത്രീയെ ആക്രമിച്ചു സ്ത്രീക്ക് നേരെ ലൈംഗിക ചേഷ്ട കാണിച്ചു നമ്മുടെ സഹോദരിയാണ് ശരിയാണ് നമ്മുടെ സഹോദരി തന്നെയാണ് ആ നമ്മുടെ സഹോദരിക്ക് നേരെ ഇദ്ദേഹം കാണിച്ചു എന്ന് പറയുന്ന ലൈംഗിക ചേഷ്ട നിങ്ങളുടെ പാർട്ടി ഭാഷയിൽ തീവ്രത കൂടിയതായിട്ട് വരുമോ തീവ്രത കുറഞ്ഞതായിട്ട് വരുമോ ഒന്ന് വിശദീകരിക്കാമോ തന്തയില്ലാത്ത കൊച്ചിനെ ഉണ്ടാക്കി കൊടുക്കും എന്ന് സഹപ്രവർത്തകയോട് പറയുന്നത് ഒരു വ്യക്തിക്കെതിരെ സംസാരിക്കുന്നില്ല ഒരു വ്യക്തിയുടെ പേരും പറയുന്നില്ല പക്ഷേ ഞാൻ ചോദിക്കുന്നതാണ് അങ്ങനെ പറയുന്നത് ലൈംഗികാധിക്ഷേപമായിട്ട് വരുമോ അതോ ലൈംഗികാധിക്ഷേപം അല്ലാതെ വരുമോ അത് നിങ്ങളുടെ സഹോദരിയായിട്ട് നിങ്ങൾ കണക്കാക്കുമോ അതോ നിങ്ങളുടെ സഹോദരി അല്ലാതെ ആകുമോ നിങ്ങൾ തരാതരമനുസരിച്ചിട്ടും പാർട്ടിയിൽ നിങ്ങളുടെ വനിതാ സഖാക്കൾ വഹിക്കുന്ന പദവിയുടെ ഉയരം കൂടുന്തോറുമാണോ ഈ സഹോദരത്വം കൂടുന്നത് അതോ താഴക്കിടയിലുള്ള എന്നുണ്ടെങ്കിൽ സ്ത്രീ എന്നുണ്ടെങ്കിൽ അവരോടുള്ള നിങ്ങളുടെ സഹോദരത്വം കുറഞ്ഞു വരുമോ എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിനുമൊക്കെ തീവ്രത ഉണ്ടാകുമോ നിങ്ങളതിന് മറുപടി പറയേണ്ടതാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണിത് അപ്പം നിങ്ങൾ മറ്റുള്ളവരാളെ പൊട്ടനാക്കുന്ന രീതിയിൽ സംസാരിക്കരുത് മേയർ കഴിഞ്ഞ ദിവസം കോർപ്പറേഷനിൽ ഇരുന്നുകൊണ്ട് വികാര വിക്ഷോഭയായിട്ട് സ്ത്രീത്വത്തിനെതിരായിട്ടുള്ള ആക്രമണമാണ് എന്താണ് ഇദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പോയി പിരിച്ചുവിടണം എന്നൊക്കെ പറയുന്നുണ്ട് കോർപ്പറേഷൻ ആക്ട് അനുസരിച്ചിട്ട് അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിയെ പിരിച്ചുവിടണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരായിട്ട് പ്രമേയം പാസാക്കാനുള്ള അവകാശം കോർപ്പറേഷൻ ഉണ്ടോ റിജി ലൂക്കോസ് മറുപടി പറയേണ്ട റിജി ലൂക്കോസ് അല്ല സി പി എം മറുപടി പറയേണ്ടതാണ് അങ് ഒരു സഹയാത്രികൻ മാത്രമാണ് അങ്ങ് വളരെ മാന്യമായി ചർച്ച നടത്തുന്ന ഒരാളാണ് അങ്ങയോട് വ്യക്തിപരമായി ചോദിക്കുന്നതല്ല പക്ഷെ സി പി എം മറുപടി പറയേണ്ട വിഷയാണ് അങ്ങനൊരു വ്യക്തിക്കെതിരെ പ്രമേയം പാസാക്കാൻ വേണ്ടിയിട്ട് കോർപ്പറേഷൻ ആരാണ് അധികാരം കൊടുത്തിരിക്കുന്നത് പൊതുനിരത്തിൽ പെരുമാ

എല്ലാ കാര്യത്തിലും ഇടപെടുന്ന അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും സജീവമായി പ്രതികരിക്കുന്ന മന്ത്രി ഗണേഷ് കാര്യമായി ഒന്നും പ്രതികരിക്കാൻ ആ കാര്യത്തിലില്ല ശ്രീ ശ്രീ സോണി ഇവിടെ ഈ സമയം എന്ന് പറഞ്ഞാൽ ഈ ബസ് ആ മൂന്ന് മണിക്കൂർ ആ സമയത്ത് അവിടെ തന്നെ ഉണ്ടായിരുന്നു അവിടെ കെ എസ് ആർ ടി സി വിജിലൻസ് ഉണ്ടായിരുന്നു എന്ന് അറിയാൻ കഴിയുന്നു സച്ചിൻ്റെ എം എൽ എ അവിടെ ഉണ്ട് ഉണ്ടായിരുന്നു അറിയാൻ കഴിയുന്നു എം എൽ എ യാത്രക്കാരെ അവിടെ നിന്ന് ഇറക്കി വിട്ടിരുന്നു അറിയാൻ കഴിയുന്നു യാത്രക്കാരിൽ ആരോ പകർത്തിയ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ട് ഡിലീറ്റ് ചെയ്തു ട്രാഷിൽ പോയി ഡിലീറ്റ് ചെയ്തു എന്നിത് പറയുന്നു ഇതിൽ ഈ ഈ മെമ്മറി കാർഡ് നഷ്ടമായതിൽ രാഷ്ട്രീയ ഗൂഢാലോചന എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവും വിൻസെൻ്റ് സംശയിക്കുന്നത് സോണി തീർച്ചയായിട്ടും അവിടെ ഈ സംഭവം നടന്നപ്പോൾ തന്നെ വീഡിയോ പകർത്തുകയും ആ വീഡിയോ പകർത്തിയ ദൃശ്യങ്ങളിൽ നിന്ന് നിന്ന് തന്നെ നമുക്ക് കേൾക്കാൻ സാധിച്ചത് ഡിലേറ്റ് ചെയ്യാൻ പറയുന്നത് ആ ഡിലേറ്റ് ചെയ്യാൻ പറയുമ്പോൾ തന്നെ ഈ കുറ്റക്കാരാ ആരാണെന്ന് നമുക്ക് മനസ്സിലാകും കെ എസ് ആർ ടി സിയിൽ ഒരു ബസ് എന്തെങ്കിലും ഏതെങ്കിലും കാരണവശാൽ ഒരു കാറുമായിട്ട് അണയുകയോ അല്ലെങ്കിൽ അവരെ അവർക്ക് ഭയപ്പെടുന്ന രീതിയിൽ ഡ്രൈവ് ചെയ്യുന്നതായോ കണ്ട് കഴിഞ്ഞാൽ ഒരു ഫോൺ കോൾ ഡിപ്പോയിൽ വിളിച്ച് അറിയിച്ചാൽ മതി തിരിച്ചു വരുമ്പോൾ അയാളെ മാറ്റി നിർത്തുന്ന ഒരു നടപടി സഡനായിട്ട് ആക്ഷൻ എടുക്കുന്നത് കെ എസ് ആർ ടി സിയിൽ മാത്രമാണ് എന്നിരിക്കെ ഈ മേയറും എം എൽ എയുമായിട്ട് ബസ് ഇതിൻ്റെ ഫ്രണ്ടിൽ ചെറുത്തു നിർത്തുകയും ഈ കാര്യങ്ങളെല്ലാം നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു നടപടിയിലേക്ക് പോയില്ല കെ എസ് ആർ ടി സി അറിയിക്കുവാനോ അല്ലെങ്കിൽ പോലീസിലറിയിക്കുകയോ ചെയ്യാതെ എം എൽ എ ബസ്സിനകത്ത് കയറി യാത്രക്കാരെ എല്ലാം ഇറക്കി വിടുകയാണ് ഈ വണ്ടി പോവില്ല ഈ വണ്ടി പോലീസ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തുന്ന രീതിയിലാണ് യാത്രക്കാരെ എല്ലാം ഇറക്കി വിട്ടത് ഈ യാത്രക്കാരിൽ ആരെങ്കിലും ഒരാൾ ഈ ചെയ്തത് ഡ്രൈവർ ചെയ്തത് തെറ്റാണെന്ന് ഒരാൾ പറയാനുണ്ടായിരുന്നോ ഒരാൾ പോലും പറഞ്ഞില്ല എന്തുകൊണ്ടാണ് അതിനകത്ത് കൃത്യമായിട്ട് ട്രൈവറിന്റെ ഭാഗത്ത് ഏതൊരു വിധം തെറ്റും ഇല്ലെന്ന് നൂറ് ശതമാനം ഉറപ്പുള്ളത് കൊണ്ടാണ് ഒരു യാത്രക്കാരൻ പോലും ഇപ്പൊയും യാത്രക്കാരൻ പോലും എം എൽ എ ഇറക്കി വിട്ട കാര്യം പറയുന്നില്ല ഒരു യാത്രക്കാരൻ പോലും എം എൽ എ അകത്തുക കാര്യവും ഇപ്പൊ ഇന്നിപ്പോ എം എം പി ആണ് എം എൽ എ അകത്തുകാര്യം പറയുന്നത് പക്ഷെ അദ്ദേഹം പറയുന്നത് ഡിപ്പോ വരെ ഇവിടെ ടിക്കറ്റ് എടുക്കാൻ ആവശ്യപ്പെട്ടു പക്ഷെ കാര്യം സ്ഥിരീകരിക്കുന്നത് എം പി മാത്രമാണ് അല്ല ഒരു യാത്രക്കാരൻ ടിക്കറ്റ് എടുക്കുന്നത് അത് ില്ലേ ഈ നമ്മളെ അവിടെ നടന്ന കാര്യങ്ങൾ അവർ മൊബൈൽ പകർത്തിയപ്പോൾ അതിനെല്ലാം ഡിലീറ്റ് ചെയ്യാൻ തന്നെ പറയുകയും ഇപ്പോ ഇപ്പൊ ഈ എഴുന്നൂറ്റി പതിനഞ്ച് രൂപ ശമ്പളം വാങ്ങുന്ന യെതുവിന്റെ അവസ്ഥ ആലോചിച്ചു നോക്ക് ഈ നമ്മൾ ഈ ഒരു കുറ്റം അതായത് എന്തോ അല്ലെങ്കിൽ ചിലപ്പോ വണ്ടി അണഞ്ഞ് കാണാം അണഞ്ഞ് ഒരു കുറ്റം ചെയ്തതിന്റെ പേരിൽ വണ്ടിയെ ചെറുത്ത് നിർത്തി ഇപ്പം അയാളെ വ്യക്തിഹത്യ ചെയ്യുകയും അയാളെ ഭാവി ഭൂത കാര്യങ്ങളെല്ലാം എവര് തന്നെ അങ്ങ് നിർമ്മിക്കുകയാണ് അയാൾ പെണ്ണ് കള്ളനാണ് പെൺകുന്തനാണ് എന്തെല്ലാം കാര്യങ്ങൾ അപ്പൊ ഇത് പേടിച്ച് യാത്രക്കാരൻ മിണ്ടോ ആരും മിണ്ടത്തില്ല അല്ല ഇത്ര പുതിയ ക്രിമിനലുകൾ കെ എസ് ആർ സി ഡ്രൈവറെ ഇരിക്കാറുണ്ടോ സാധാരണ ഇവർ പറയുന്ന മറ്റുള്ള ഒരിക്കലും അത്രയും അത്രയും വൈകൃതമുള്ള സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്തവണ്ണം എന്താണ് ഉപദ്രവിക്കുന്ന ഒരു ഒരു പെണ്ണുപുടിയൻ കെ എസ് ആർ സി ഡ്രൈവർ ആയിരിക്കാൻ പറ്റുമോ ഒരു പരിശോധന ഉണ്ടാവില്ലേ സ്ത്രീകളെ അപമര്യാദയായിട്ട് നോക്കി എന്ന് കണ്ടാൽ നോക്കി എന്ന് പറഞ്ഞ് ഒരു സ്ത്രീ ഒരു പരാതി എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ആ ആ സമയം തന്നെ കെ എസ് ആർ ടി സി മാറ്റി നിർത്തും അതിനകത്ത് ഏതൊരു വിധ യൂണിയനുകളോ ഒന്നും ഇടപെടാറില്ല അത് കൃത്യമായിട്ട് കെ എസ് ആർ ടി സി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് അല്ല മറ്റ് ഡിപ്പാർട്ട്മെന്റ് പോലെ അന്വേഷണമൊക്കെ നടത്തി ഒക്കെ നടത്തി റിപ്പോർട്ട് വന്നിട്ടേ മാറ്റി നിർത്തുന്നില്ല ഇപ്പോൾ ഇത് ഈ സംഭവം തന്നെ കണ്ടല്ലോ ഇവിടെ അന്വേഷണം നടക്കുന്നുണ്ട് നടപടി എല്ലാം ഇപ്പോഴുള്ള ദൃശ്യങ്ങളെല്ലാം യു അനുകൂലമായിട്ട് പോലും യതുവിനെ മാറ്റി നിർത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ സംഭവങ്ങൾ ബസ്സിനകത്തുള്ള ദൃശ്യം അന്ന് അവരെടുത്തില്ല പിന്നെ ആ ദൃശ്യം എടുത്തുകഴിഞ്ഞാൽ എം എൽ എയും മേയറും പ്രതിയാവും കൊണ്ട് അവരൊരു ഗൂഢാലോചന ഭാഗത്ത് ആയിട്ടാണ് ഈ മെമ്മറി കാർഡ് ഇവിടെ നഷ്ടമായിരിക്കുന്നത് അല്ല അല്ല എങ്കിൽ മെമ്മറി കാർഡ് നഷ്ടമാകില്ലായിരുന്നു അപ്പൊ അല്ല പരിഷ്കരണങ്ങളും മന്ത്രി കെ പി ഗണേഷ് കുമാർ പരിഷ്കരണം ആസാനം നിൽക്കുകയാണ് കംപ്ലീറ്റ് പരിഷ്കരണം എന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ് മദ്യപിക്കുന്നവരെ പിടിക്കുക പെറ്റി അടയ്ക്കുക എന്താണ് സ്ത്രീകളെ കയറ്റി വണ്ടി ഓടിച്ച് പോയാൽ പെറ്റി അടക്കിയ പെറ്റി അടയ്ക്കുക അങ്ങനെ അങ്ങനെ ഡ്രൈവർമാരെ ചട്ടം പഠിപ്പിക്കുന്ന ആൾ ഒരു ഡ്രൈവർക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ വകുപ്പിനൊപ്പം നിൽക്കണോ ആ ജീവനക്കാർക്കൊപ്പം നിൽക്കണോ അതോ മഹാമോനിയായിരിക്കണോ ശ്രീ സോണി കെ എസ് ആർ ടി സി മഹാമോ തെറ്റ് ചെയ്തെങ്കിൽ ഏത് ഈ പറയുന്ന ആംഗ്യം കാണിച്ചു കെ എസ് ആർ ടി സിക്ക് നല്ല ബോധ്യം ഉണ്ടെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ വകുപ്പ് കെ എസ് ആർ ടി സി അല്ലേ പക്ഷേ തീർച്ചയായിട്ടും എന്തിനൊപ്പമേ നിൽക്കാവൂ ഇപ്പോഴത്തെ ഇപ്പോഴത്തുള്ള തെളിവുകൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മതി അല്ലാതെ രണ്ടുപേരും പറയുന്നത് നമ്മൾ കേൾക്കണ്ട ഇപ്പോഴത്തെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ യദു കുറ്റക്കാരനല്ല അത് ഉറച്ച വിശ്വാസമുണ്ട് അപ്പോൾ അതിനോടൊപ്പം മന്ത്രിയും മാനേജ്മെൻറ്റും നിൽക്കേണ്ടതാണ് കുറ്റക്കാരനല്ല പക്ഷേ ഇത് എൽ ഡി എഫ് സർക്കാരാണ് ഭരിക്കുന്നത് ഇവിടെ ആടിനെ പട്ടിയാക്കുന്ന സർക്കാരാണ് ഭരിക്കുന്നത് അത്തരത്തിൽ ഭരിക്കുമ്പോൾ എല്ലാവർക്കും ഭയമാണ് മാനേജ്മെൻറ്റിനും ഭയമാണ് ഇവിടെ എഴുന്നൂറ്റി പതിനഞ്ച് രൂപ ശമ്പളം പറയുമ്പോൾ നമ്മളെ റിജി ലൂക്കോസിന് ഒരു അഭിമാനം തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ പറഞ്ഞ കേട്ടല്ലേ എഴുന്നൂറ്റി പതിനഞ്ച് രൂപയ്ക്ക് ജോലി ചെയ്യാൻ പറ്റില്ല പറ്റിയോ ബംഗാളികളുണ്ടെന്ന് അപ്പോൾ ഈ തൊഴിലാളി സർക്കാർ വരിക്കുമ്പോൾ അവർക്ക് പറയുന്നത് ഈ ശമ്പളം കുറവെന്നൊന്നും പറയല്ലേ ആരെയും ബുദ്ധിമുട്ടും പ്രയാസം പറയല്ലേ കെ എസ് ആർ ടി സി കാരണം ശമ്പളം തൊഴിലാളി സംഘടനയുടെ ബലത്തിൽ സംഘടനയുടെ ബലത്തിലിരുന്നോട് തൊണ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ അംഗീകരിച്ചുകൊണ്ട് ജോലിക്ക് മതി അതെ എഴുന്നൂറ്റി പതിനഞ്ച് രൂപ അംഗീകരിച്ചുകൊണ്ട് ജോലിക്ക് ശമ്പളം കിട്ടുന്നത് വാഴാമെന്ന ബോധ്യം കൊണ്ടല്ല മറ്റു വഴിയില്ലാത്തതുകൊണ്ടാണ് സർ മറ്റു വഴിയില്ലാത്തതുകൊണ്ടാണ് അത് കൊടുക്കുന്നുണ്ടോ നേരെ വണ്ണം മറ്റു വഴിയില്ലാത്ത നിവൃത്തിയില്ലാത്ത പൈസ പോലും കൃത്യമായി കൊടുക്കാതെ ഒരു വണ്ടി ഈ ഇത്രയും തിരക്കേറിയ റോഡിൽ കൂടെ ഒരു വലിയ ബസ്സും കൊണ്ട് പോകുമ്പോൾ അത് അണഞ്ഞു പോയി അല്ലെങ്കിൽ ഒന്ന് അണഞ്ഞു പോയി അല്ല തട്ടയോ മുട്ടയോ ഒന്നും ചെയ്തില്ല അത് ആ പേരിൽ മേയറെ ചെറുത്ത് നിർത്തി അത് മേയറെ അറിഞ്ഞില്ല മേർ മേയറാണെന്ന് ഡ്രൈവറിന് മനസ്സിലായില്ല അതിൻ്റെ പേരിൽ ആംഗ്യ വാഷ്യം കാണിച്ചു ഇനി സ്ത്രീ ഇതെന്ത് എന്ത് കഷ്ടമാണ് ഈ കേരളത്തിൽ ഇത്തരത്തിൽ സാധാരണക്കാർ ജീവിക്കണ്ടേ ജനപ്രതിനിധികളല്ലേ എന്തെങ്കിലും ചെറിയ തെറ്റുകൾ സാധാരണക്കാരന്റെ ഭാഗത്ത് വന്നുക അത് ക്ഷമിക്കേണ്ട ഉത്തരവാദിത്വം ജനപ്രതിനിധികൾക്ക് ഇല്ലേ അപ്പോൾ ഓരോ ജനപ്രതിനിധിയും ഇത്തരത്തിൽ റോഡിൽ ഇറങ്ങി ബസ്സിലേക്ക് മറ്റുള്ള കാര്യങ്ങൾ നിയമങ്ങളെല്ലാം കാര്യം തുടങ്ങിയതാണ് പിന്നെ വേണ്ടേ ഇവിടുത്തെ സ്ത്രീകൾക്ക് സുരക്ഷ വേണ്ടേ എല്ലാവരും വീഡിയോ പിടിച്ചപ്പോ ശരി ഞാൻ താമസി ശ്രീ യദൂ ഇവിടെ 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 പോലീസ് സ്റ്റേഷനിൽ തിരിച്ചെത്തി താങ്കൾ വാഹനം പരിശോധിച്ചു എന്ന് എവിടെയോ ഏതോ ഇൻഡോയിൽ താങ്കൾ പറയുന്നത് കേട്ടിരുന്നു അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് ഇപ്പോഴും

സർവീസ് പോയില്ലേ നോക്കിയപ്പോഴത്തേക്ക് ആ ഡോർ അടച്ചേക്കുന്നു പക്ഷെ ആ യന്ത്രങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട് ക്യാമറയും ക്യാമറയുടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പുറമേ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ എല്ലാം വർക്കിംഗ് ആണ് ക്യാമറ തെളിഞ്ഞു നിൽക്കുകയാണ് എല്ലാ സ്ക്രീനിൽ കൂടെ പുറത്തു നിന്നപ്പോഴും കാണാം അല്ലെങ്കിൽ ആ സാധനം ക്യാമറ അത് അത് ശരിയാണോ ശരിയാണോ അന്ന് ബസ് അടുത്ത ട്രിപ്പിന് പോയി എന്നാണ് ലോഗ് ബുക്ക്

പിന്നെ എങ്ങനെയാണ് ബസ് അവിടെ അവിടെ അങ്ങനെ പോയെങ്കിൽ കിടന്ന എനിക്ക് ഞാൻ ഈ വണ്ടി പോയിട്ടുള്ള വണ്ടിയാണ് നല്ല വണ്ടിയാണ് ആ ബസ് അവിടെ തന്നെ ഉണ്ടായിരുന്നു ഈ ബുക്കിൽ എഴുതിയിരിക്കുന്ന പോയി എന്നതാണോ തെറ്റ് താങ്കൾ പറയുന്നതാണോ തെറ്റ് പറഞ്ഞു പറഞ്ഞുതരാം ആ സമയം ഞാൻ പറഞ്ഞു പറഞ്ഞു തരാം ഞാൻ പറഞ്ഞുതരാം അത് രാവിലെ പോയി എന്നാണ് പറയുന്നത് രാവിലെ ഒരു മൂന്നരയ്ക്ക് സമയമായപ്പോഴേക്കും പോയി എന്നാണ് ലോക്ക് ബുക്ക് ലോക് ബുക്കിന്റെ കോപ്പി എന്റെ കയ്യിലുണ്ട് ഒന്നുകിൽ ചിലപ്പോ ഇരുപത്തി എട്ടാം തീയതി വണ്ടി അവിടെ ഇല്ല ഒമ്പതരക്കല്ല ഞാന് പത്തരയ്ക്ക് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ പത്തരയ്ക്ക് സ്റ്റേഷനിൽ ഇറങ്ങി എന്തായാലും അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ചു ഇവിടെ എത്തിയപ്പോ എന്തായാലും പത്തേ മുക്കാലും പത്തൊമ്പതാകും വണ്ടി അവിടെ കിടപ്പുണ്ടായിരുന്നു പതിനൊന്ന് മണിയരെ പതിനൊന്ന് മണിയരെ ഞാൻ കണ്ടു ലുക്കോ റജിലുക്കോസ് ഇനിയിപ്പം ഇനിയിപ്പം എന്താ ബുക്കിൽ പറയുന്ന യദു നുണയാ എന്ന് പറയുകയാണെങ്കിൽ ലോക്ക് ബുക്ക് ശരിയാണെന്ന് പറയുകയാണെങ്കിൽ രാവിലെ യദു ഈ വാഹനം ഓടിച്ച് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് വന്നു എന്നാണ് പറയുന്നത് ഇതിൽ എഴുതിയേക്കുന്നത് എവിടെ സ്റ്റേഷനിൽക്ക് നിതു റജിലുക്കോസ് ഞാൻ ചോദിച്ചു ബുക്ക് ആണോ ശരി ശരി താങ്കൾ ചോദിച്ചു ഈ ബുക്ക് താങ്കൾ വാദിക്കുകയാണെങ്കിൽ ഈ ഇതേ യു സ്റ്റേഷനിലിരിക്കുന്ന യു അങ്ങോട്ടേക്ക് വണ്ടി ഓടിച്ചുകൊണ്ടുവന്നാണ് അവിടെ എഴുതി കേട്ടു വെച്ചിരിക്കുന്നത് റജി ഇന്ന് എം ഇൻസ് എൻ പറയായിരുന്നു പറഞ്ഞു പൂർത്തിയാക്കൂ ആ ഡ്രൈവർ തന്നെ ഇപ്പം ആ ഡ്രൈവർ പറഞ്ഞതും ആഷ്മയുടെ ചോദ്യത്തിന് ആ ഡ്രൈവർ തന്നെ പറഞ്ഞത് തന്നെ വൈരുദ്ധ്യങ്ങളാണ് അതുപോട്ടെ ഇയാൾ ക്ഷമ ചോദിച്ചുകൊണ്ട് കുറ്റസമ്മതം നടത്തിയിട്ട് ഈ മേയറെ അന്ന് രാത്രി തന്നെ വിളിക്കുന്ന ഓഡിയോ പുറത്തു വന്നിട്ടുണ്ട് ആ ബഹുമാനപ്പെട്ട മേയറെ എങ്ങനെ വിളിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു ഞാൻ മാഡം വളരെ മോശമായിട്ടൊക്കെ വാക്കുകൾ ഉപയോഗിച്ചേ ഇത് നിങ്ങൾ ആലോചിക്കുക ഒരു മേയറാണെന്നൊരു പരിഗണന ഒരു സ്ത്രീ മേയറാന്ന് ഇദ്ദേഹത്തിന് പറ്റത്തില്ല അവർ സ്വകാര്യ വാഹനത്തിലായിരുന്നു എന്നോട് ക്ഷമിക്കണം അവർ ക്ഷമ ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞു നിങ്ങൾ എന്തുമായി പിന്നെ മോശമായ ആംഗിയെ കാണിച്ചെന്ന് ചോദിച്ചാൽ മൂന്ന് തവണ ചോദിക്കുന്നുണ്ട് നിങ്ങൾ പറഞ്ഞേ മേയറെ ചോദിച്ചല്ലേ ഇല്ലെന്നല്ലേ പറയണേ ഇനി പിന്നെ ഗോകുല് പ്രിയപ്പെട്ട എന്ന് മനസ്സിലാക്കണം നമ്മളൊരു വ്യക്തിയേനായിരിക്കുമ്പോ ഒരു വ്യക്തിയേനായിരിക്കും രാഷ്ട്രീയപരമായിട്ട് ആയിരിക്കും അതൊക്കെ സ്വാഭാവിക ഈ ചെറുപ്പക്കാരന്റെ ഭാഗത്തുണ്ടായ രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം ഈ മേയർ ഈ കേരളത്തിൽ കഴിഞ്ഞ ദിവസം എല്ലാം ചർച്ച നടത്തിയ എന്താ ഈ മേയർ ഇയാളോട് പറഞ്ഞു നിന്റെ തന്തട വഴിയാണെന്ന് ചോദിച്ചെന്ന് പറഞ്ഞു ആദ്യ ചോദിക്കുന്ന ഒരു വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട് അതിനകത്ത് അവരങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കുന്നില്ല അവർ വളരെ മാന്യമായ ഭാഷയിൽ ഒരു മേയറിനെ അന്തസ് കീപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് കാണിച്ചത് ഞങ്ങളോട് ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ പൊതുസമൂഹത്തിനോട് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ഗോകുല നേരത്തെ എന്താ പറഞ്ഞത് ഇങ്ങനെ ഒരു ആംഗ്യം കാണിക്കുന്നവരോട് വൈകാരില്ല പ്രകടിപ്പിക്കുക എന്നുള്ളത് ആ വൈകാരികത കാണിക്കാത്തതാണോ ആ മേയർ കാണിച്ച തെറ്റ് അവരുടെ സംസ്കാരമല്ലേ അവർ കാണിച്ചത് അവരെ ആ വെച്ച് ആയിത്തോളം അത്രത്തോളം സ്ത്രീ വിരുദ്ധമായ ഒരാംഗ്യം കാണിച്ച ഒരാൾ ഫോണിൽ വിളിക്കുമ്പോൾ സമാധാനവും ശാന്തിയുമായി സംസാരിക്കാൻ ഒരാൾ കഴിയുമോ എന്ന് യുവരാജ് ചോദിച്ചതിന് യുക്തി ഉണ്ട് കേട്ടോ റജു ലുക്കോസ് ആ സംഭാഷണം അധ്യേ ചോദിക്കുന്നുണ്ട് മേയർ അങ്ങ് കാണിച്ചില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ വളരെ ശാന്തവും സമാധാനവുമായി ഫോൺ എടുക്കുന്നുണ്ട് ഫോൺ സംസാരിക്കുന്നുണ്ട് അവിടെ വളരെ മാന്യമായിട്ട് ആ ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനുസരിച്ചു ചർച്ച വേറെ രീതി കൊണ്ടുവരെ ഡിപ്പോ സ്പോട്ടിൽ പ്രതികരിച്ചില്ല എന്തുകൊണ്ട് അവർ സ്പോട്ടിൽ പ്രതികരിച്ചില്ല സ്ത്രീക്ക് ഒരു വിഷയം ഉണ്ടായ സ്പോട്ടിൽ പ്രതികരിക്കണമെന്നല്ലേ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ മാധ്യമങ്ങളും നമ്മുടെ നിയമസഹീതം ഇവരെന്തിനാണ് കാത്തിരുന്ന അയാളുടെ പേര് പരാതി കൊടുക്കാനെന്ന് ചോദിച്ചാലേ അപ്പൊ എന്ത് തെറ്റ് എന്ത് വന്നാലും അവരാണ് തെറ്റുകാര് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റത്തില്ല ഞാനിവിടെ സംസാരിക്കുന്നത് എനിക്ക് ഭാര്യയുണ്ട് എനിക്കൊരു മോളുണ്ട് അമ്മയുണ്ട് പെങ്ങളുണ്ട് ഇതുപോലെ എല്ലാവർക്കും ഉണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് രണ്ടു ദിവസം നിങ്ങൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ആഷ്മി അല്ലേട്ടോ കാശ്മിയാണ് ആ ചോദ്യം ഇന്നലെ ഇന്നലെയാണ് ചോദിച്ചപ്പോഴും പറഞ്ഞ മറുപടി കേരളത്തിന് അന്തരിച്ചിട്ടുണ്ട് ആ വീഡിയോ എന്തെങ്കിലും ഉണ്ട് ആഷ്മി ഇവിടെ കേരളത്തിലെ പൊതുസമൂഹത്തിൽ കൺഫ്യൂഷൻ ആക്കാനായിട്ട് ക്രിമിനൽ പശ്ചാത്തലം വേണ്ടത് പോലീസിന്റെ എഫ്ഐആറിൽ ഉള്ള ഒരു ചെറുപ്പക്കാരനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമങ്ങള് ഇപ്പോൾ ഈ മെമ്മറിജിലൂക്കോസ് എഴുതി വെച്ചു ഈ മെമ്മറി കാർഡ് പോയതിൽ പോലീസ് അന്വേഷണം അത് എവിടെ എത്താൻ പോകുന്നില്ല റജിലൂക്കോസ് ആ മെമ്മറി കാർഡ് കിട്ടാൻ പോകുന്നില്ല എഴുതി വെച്ചോ എങ്ങനെ അതിന്റെ മുൻ അനുഭവം എന്താണ് ഇതിനു മുമ്പ് ഒരു പരാതിയുണ്ട് ഇതിനുമുമ്പ് ഒരു പരാതിയുണ്ട് ഇതേ മേയറുടെ ഒപ്പും ഇതേ മേയർ ലെറ്റർപാടിലും ആരോ എഴുതിയൊരു വ്യാജ കത്ത് അന്ന് ഇതേ മേയർ അന്ന് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസ്തിയിൽ പോയി ഡി ജി പി വിളിച്ചുവരുത്തി കൊടുത്ത പരാതിയാണ് അത് 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 ക്രൈംബ്രാഞ്ചിന് കൈമാറി മാസം പത്തായി ആർക്കേലും അറിയാവോ ആരാ വ്യാജ കത്ത് എഴുതിയെന്ന് അന്വേഷണം ചത്തു അതുപോലെ മെമ്മറി കാർഡ് പരിശോധന അന്വേഷണം അന്വേഷണം അന്വേഷണത്തിന് കേട്ടോ നിങ്ങൾ കേട്ടോ ഞാൻ പറഞ്ഞല്ലോ സ്വയം രക്ഷപ്പെടാൻ വേണ്ടിട്ട് താൻ കാണിച്ച തെറ്റുകൾ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ചെറുപ്പക്കാരനെ ചെയ്യാൻ മേലെന്നുണ്ടോ ഞാനത് ആരോപിക്കുന്നു അല്ല അയാളെയും ചോദ്യം ചെയ്യണം അയക്കന്നെ രക്ഷപ്പെടാം അയാൾ തന്നെ പറ്റുമോ രണ്ടു കാര്യമുണ്ട് എന്റെ അയാൾ പറയുന്നു രണ്ടു ദിവസം നിങ്ങൾ പരാതിയിൽ റജി ലുക്കോസ് ഡി ജി പിക്ക് കമ്മീഷണർക്ക് മനുഷ്യാവകാശം കൊടുത്ത കൊടുത്ത പരാതി പറയുന്നു മൂന്ന് ക്യാമറയുണ്ട് ആ ക്യാമറ പരിശോധിച്ചാൽ സത്യം അറിയാം അപ്പോൾ ഇയാൾ മെമ്മറി കാർഡ് എടുത്തു വെച്ച് അയാൾ എഴുതി വെക്കുന്നത് യുക്തി വേണ്ട റജി ലുക്കോസ് പറയുന്നതിൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ വിദഗ്ധനായ ക്രിമിനൽ കേസിൽ അകപ്പെട്ടിട്ടുള്ള പല രീതിയിലുള്ള കാര്യങ്ങൾ നടത്തിയിട്ടുള്ള വിദഗ്ധനായ ഒരാൾ ഇന്ന് മനുഷ്യാവകാശ കമ്മീഷൻ കേസ് കൊടുത്തിരിക്കുന്നു മനുഷ്യാവാശ കമ്മീഷൻ പേരിൽ കൊടുത്ത ഒരു താനൊരു സ്ത്രീയെ ആംഗി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നിൽക്കേ അങ്ങനെ ഒക്കെ പറഞ്ഞു പോകാതെ ഞാൻ ഒരാളെ ഒരാളെയുള്ള ചർച്ചയിൽ ആദ്യം മനസ്സിലാക്കാം നിങ്ങൾ ആ ഒരു സ്വാതന്ത്ര്യത്തിനെ അനുവദിക്കെ ഇത് കേരളീയ പൊതുസമൂഹം കേട്ടോണ്ടിരിക്കുന്ന നാളെ നമുക്ക് പുറത്തിറങ്ങണ്ടത ആർക്ക് വേണ്ടി നമ്മൾ വാദിക്കുന്നത് ആ സഹോദരിക്ക് വേണ്ടിയിട്ടാണോ ഇതുപോലെ ക്രിമിനൽ പശ്ചാത്തലം ചെറുപ്പക്കാരൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ രണ്ട് വിശ്വാസം അതുകൊണ്ടാണല്ലോ ഇയാൾക്ക് ഫാൻസ് അസോസിയേഷൻ ഉണ്ടായെന്ന് ഞാനിപ്പോ കേട്ടെ ഇയാളൊക്കെ അങ്ങോട്ട് സ്വീകരണത്തിലൊക്കെ കേരളീയ പൊതുസമൂഹത്തിന് രണ്ടായിട്ട് വിഭജിച്ചിരിക്കുന്നു ഒരു ക്രിമിനലിനെയും ഒരു സ്ത്രീ സ്ത്രീപീഠകനെയും വാനോളം പുകൂർത്തുന്ന ഒരു സമൂഹമായിട്ടും അല്ലാതെ കണ്ട് സ്ത്രീയുടെ സമൂഹമായിട്ടും കേരളത്തിലെ പൊതുസമൂഹത്തിനെ രണ്ടായി ഡിവൈഡ് ചെയ്യാനായിട്ടാണ് നിങ്ങളെ പോലുള്ള ശ്രമിക്കുന്നത് വ്യക്തി ഞാന് പറയുന്നത് ബിജെപി ബാധ്യതയുണ്ട് കടമയുണ്ട് സ്ത്രീ ിയുടെ ഗുരുതര വാക്കുകൾ ഉന്നയിക്കുമ്പോ അത് എന്ന് പറയാൻ ആവശ്യമുണ്ട് ഇതും എന്താണ് ഏയ് ഞാൻ സ്ത്രീ പീഡനം പോലെയുള്ള കേസില്ലേ എനിക്കും എൻ്റെ അച്ഛനും അമ്മയും ചേച്ചിമാരൊക്കെ എനിക്കും ഉണ്ട് അത് സഖാവ് ആലോചിച്ചുള്ളായിരുന്നു പിന്നെ ഈ സ്ത്രീകൾക്ക് വേണ്ടി സഖാവ് ഇങ്ങനെ ഘോര ഘോരം പറയണേ നിങ്ങളുടെ പാർട്ടി അല്ലെങ്കിൽ ഞാൻ പറയുന്നില്ല പാർട്ടി ഒരിക്കലും ഞാനൊരു കാര്യം പറയണ്ട സഖാവേ അലച്ച് അലച്ച് പേടിപ്പിക്കാൻ നോക്കണ്ട പേടിപ്പെടുത്താൻ നോക്കണ്ട പേടിപ്പെടുത്താൻ നോക്കണ്ട പേടിക്കില്ല പഠിപ്പിക്കുന്നുണ്ടാ ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിലാണ് എവിടെ തിരക്ക യൂണിവേഴ്സിറ്റി കോളേജിൽ മൂന്ന് വർഷം പഠിച്ചേട് കേട്ടാ സഖാവിന് വേണമെങ്കിൽ തിരക്ക ഞാൻ ഇത്രയും കാലം ഇത്രയും നേരം നിങ്ങൾ ഇത്രയും ഒക്കെ അനാവശ്യം നിങ്ങൾ ഓരോ ചാനലിൽ നിങ്ങളുടെ ഈ ആളുകൾ പറഞ്ഞിട്ട് ഞാൻ പ്രതികരിക്കാൻ പ്രസ്ഥാനത്തിന് നിങ്ങളുടെ എന്റെ ഒരു മാന്യതയുടെ പുറത്താണ് യുവരാജഗോകുൽ കരുതാമോ എന്ന് പറഞ്ഞാൽ ഇതിൽ 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 സംശയമുണ്ട് ഇതിൽ സംശയങ്ങൾ ഗുരുതരമായ സംശയങ്ങളുണ്ട് ഒരു ഭാഗത്ത് നിൽക്കുന്നത് എന്തു പറഞ്ഞാൽ എഴുന്നൂറ്റി പതിനഞ്ച് രൂപ മാത്രം ശമ്പളം വാങ്ങി വാങ്ങുന്ന പരമദരിദ്രമായി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് അക്കാലത്തൊരു തർക്കവും ഇല്ല മറുഭാഗത്ത് നിൽക്കുന്നത് ഒരു എം എൽ എ ആണ് മേയറാണ് അധികാര സംവിധാനങ്ങളാണ് പോലീസാണ് കോർപ്പറേഷനാണ് പ്രമേയം അടക്കം പാസ്സാക്കാൻ കഴിയുന്ന അധികാര ബലമുള്ളവരാണ് ഈ മെമ്മറി കാർഡ് കിട്ടും അതിലൂടെ സത്യം തെളിയും എന്ന് പ്രതീക്ഷിക്കാമോ യുവരാജ് സാധാരണഗതിയിൽ ബസ്സിന് തീയിടലായിരുന്നു പതിവ് ഇത്തവണ മെമ്മറി കാർഡ് മാത്രമേ പോയിട്ടുള്ളൂ അതിന് നമ്മൾ ദൈവത്തോട് നന്ദി പറയുക എന്നുള്ളത് കാര്യം മാത്രമേ നമുക്കിതിനകത്ത് ചെയ്യാനുള്ളൂ ഒന്ന് രണ്ടാമത്തെ കാര്യം ഇവർ പറയുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിന് അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു തെളിവ് അവർക്ക് മുമ്പോട്ട് വയ്ക്കാൻ സാധിക്കേണ്ടത് ഇത്രയും അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാരല്ലേ ആ മെമ്മറി കാർഡ് എടുത്ത് പരിശോധിച്ചാൽ തീരുന്ന പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സി സി ടി വി ഫുട്ടേജ് അവിടെയുണ്ട് ഏത് നമ്മുടെ വണ്ടി യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ മുമ്പിലുള്ള ഇതിനകത്തൊന്നും നമ്മൾ കാണാത്ത ആ കാര്യങ്ങളൊക്കെ ഇവരിങ്ങനെ ആരോപിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടാം മൂന്നാമത്തെ കാര്യം വളരെ ജെനുവിനായിട്ട് നമ്മൾ എടുത്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ ലോജിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ ഒരു അതിസാധാരണക്കാരനായിട്ടുള്ള ഒരാൾ ഇത്രയും അധികാര കേന്ദ്രങ്ങൾക്കെതിരെ പോരാടാൻ ഇറങ്ങുമ്പോൾ അയാളുടെ ഭാഗത്ത് ശരിയുണ്ടെന്ന് അയാൾക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഇറങ്ങുന്നു ഇറങ്ങൂ എന്നുള്ള കാര്യം മനുഷ്യരായിട്ടുള്ളവർക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് അയാളുടെ ഭാഗത്തൊരു കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ അയാളുടെ വാക്കുകളിടണം അയാളുടെ ശരീരഭാഷയിൽ അത് റിഫ്ലക്റ്റ് ചെയ്യണം അയാൾ ഇത്രയും ദിവസം പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന മനസ്സിലാകണം പകരം അയാൾ തീർത്ത് നാടൻ ഭാഷയിൽ തിരിച്ച് കൗണ്ടർ അറ്റാക്ക് ചെയ്യാനാണ് അയാൾ ഇറങ്ങുന്നത് അത് അയാളുടെ ആത്മവിശ്വാസം അയാൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് ഇതുകൊണ്ടാണ് പൊതുസമൂഹം അയാൾക്കൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കപ്പെടുന്നത് അല്ലാണ്ട് മേയറോട് ആർക്കും രാഷ്ട്രീയ വിരോധം ഉണ്ടായിട്ടല്ല മേയർ ഒരു സ്ത്രീയാണ് ആ സ്ത്രീയോട് അങ്ങനെ ഒരാൾ പെരുമാറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അയാൾ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടേണ്ടതാണ് പക്ഷെ ദൗർഭാഗ്യവശാൽ ആ ബസ്സിനകത്ത് പതിനഞ്ച് യാത്ര അവരുടെ ഇടതുപക്ഷ കണ്ടക്ടറോ പറഞ്ഞോളൂ ഇത് ട്വന്റി ഫോറിലൊരു മിഷില ട്വന്റി ഫോർ ചാനലൊരു മിഷില ഹാഷ്മിയ പോലെ തന്നെ ഡോക്ടർ അരുൺ ഈ ചെറുപ്പക്കാരനോട് ഒരു ചർച്ചയിലിരുന്ന് ചോദിക്കുന്ന ചോദ്യമാണിത് ആ ചോദ്യത്തിൽ വളരെ കൃത്യമായിട്ട് ചോദിക്കുന്നു താങ്കൾ കുറച്ചു കവറന്നുള്ള അയാൾ അറിയത്തില്ല എന്നാ പറഞ്ഞാൽ അയാൾ എഴുന്ന സംസാരിക്കുന്നു ഇതാ നോക്കൂ ഈ ഈ വീഡിയോ വീഡിയോ ഞാൻ ഞാൻ ആ അത് ആരെങ്കിലും ചാനൽ ചോദിച്ചാണ് ഈ ചാനൽ ഞാൻ ചോദിച്ചതാണ് പറഞ്ഞതാണ് ബിസ്കറ്റിന്റെ കവറാണെന്ന് പറഞ്ഞതാണ് ഇനിയിപ്പം സാർ അത് ബിസ്കറ്റിന്റെ ഞാൻ ചോദിച്ച ചോദ്യം എന്നോട് പറയുന്നേ

ഞാൻ ചോദിച്ചതാണ് ഉപയോഗിച്ചു ഞാൻ തന്നെ ചോദിച്ചതാണ് അതിന് ഞാൻ തന്നെ ചോദിച്ചതാണ് ഞാൻ തന്നെ ചോദിച്ച ഒരു കവറാണോ പ്രതിരോധം ചോദിച്ചാ ഒരു കവറാണോ പ്രതിരോധം നിങ്ങൾ കവറാണോ പ്രതിരോധം പ്രധാനപ്പെട്ട ദൃശ്യം കാണാനില്ല ഒരു കവറ് പിടിച്ചുകൂടെ ഇവിടെ പ്രധാനപ്പെട്ട സത്യം ഏത് മിത്യേത് ആര് പറയുന്ന സത്യം കള്ളം തിരിച്ചറിയാൻ കഴിയുന്ന ആ ദൃശ്യം അടിച്ചു മാറ്റി ആ ദൃശ്യം മാറ്റി പിന്നെ നിങ്ങൾ എന്തിനാണ് ആ നിങ്ങൾ എന്തിനാണ് ചർച്ചയിൽ പലതും ചോദിച്ചത് അത് ചർച്ചയിൽ പലതും ചോദിക്കില്ലേ അത് ചർച്ചയിൽ പലതും ചോദിക്കില്ല സാർ ഇവിടെ പ്രധാനപ്പെട്ട ഒരു വിഷമം കാണാനില്ല ചർച്ചയിൽ നിങ്ങൾ തെളിവ് സഹായിക്കുന്നേ ഈ എന്റെ സംഭവത്തിന്റെ ഉത്തരമാകാവുന്ന അന്വേഷണത്തിന്റെ ഏറ്റവും നിർണായക മെമ്മറി മെമ്മറി മാറ്റി ആ ആ ആ കാർഡ് കാർഡ് ഒക്കെ പോലീസ് റിട്രീവ് ചെയ്തോളൂ അതിനുള്ള ടെക്നോളജി ഉണ്ട് ഋജി ലുക്കോസ് എഴുതി വെച്ചു വെച്ചു ലുക്കോസ് എഴുതി വെച്ചോ ഞാൻ പിന്നെയും പറഞ്ഞു ഈ മെമ്മറി കാർഡ് കണ്ടുപിടിക്കാൻ പോകുന്നില്ല ഫോൺ സംഭാഷണം മെമ്മറി കാർഡ് ഉണ്ടല്ലോ സത്യവേദാണെന്ന് തെളിയിക്കാൻ കഴിയുന്ന മെമ്മറി കാർഡ് കണ്ടുപിടിക്കാൻ പോകുന്നില്ല പോലീസ് ഒരു ഒരു പത്ത് മാസം അല്ലെങ്കിൽ അത് കുറച്ചുകൂടി ഇങ്ങനെ പറയും എന്നിട്ട് നമ്മുടെ കോർപ്പറേഷനിലെ ആ വ്യാജക താരാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയാത്ത പോലെ തേഞ്ഞ് മഞ്ഞങ്ങ് പോകും അത്രേ ഉണ്ടാവുള്ളൂ നമുക്ക് കാത്തിരുന്നതാണ് എന്തായാലും നമുക്ക് ഇനി ഇരിക്കാൻ എന്തായാലും എൻകൗണ്ടർ പൂർണ്ണമാ